കർത്താവിൽ ബഹുമാനരെ ഏവർക്കും ക്രിസ്ത്വേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു ഈ രാത്രിയിൽ യബ്രായ ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് വളരെ വിലപ്പെട്ട ഒരു സന്ദേശം ഷെയർ ചെയ്യുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യബ്രായേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഈ ബന്ധത്തിൽ ഞാന് വായിക്കട്ടെ അവിടെ നമ്മൾ വായിക്കുന്നു എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളി അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുമല്ലോ ഈ വേദഭാഗത്ത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിലും തുടങ്ങി പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ട് അതിപ്രധാനമായിരുന്ന വിഷയങ്ങളാണ് അപ്പോസിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഒന്ന് ലുക്ക് ബാക്ക് ടു ദ ബാഡ് എക്സാമ്പിൾ ഓഫ് ഈസു യേശ്യാവിന്റെ വളരെ തെറ്റായ ആ ദൃഷ്ടാന്ത കഥ നിങ്ങൾ പിറകോട്ട് നോക്കി കാണുക രണ്ട് ലുക്ക് എ ഹെഡ് ദ ഹോളി സിറ്റി ഓഫ് ജെരുഷലീം മുമ്പോട്ട് നോക്കി വരുവാനുള്ള സ്വർഗീയ യരിശുദേവിനെ വീക്ഷിക്കുക അതിലെ ലുക്ക് ബാക്ക് ആൻഡ് സീ ദ ബാഡ് എക്സാമ്പിൾ ഓഫ് ഈസോ എന്ന ഭാഗം പറയുന്ന വാക്യമാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഞാൻ വായിച്ചത് ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ യേശാവിന്റെ ജീവിത ചരിത്രത്തിലെ മറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുന്നുണ്ട് ആ ഭാഗം ആരംഭിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മല്ലപ്പെടുകയും ആരും നുർനിടുത്തുകാരനോ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വെറ്റി കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളു എന്നാണ് പരിശുദ്ധാത്മാവ് മാവ് പറയുന്നത് ഈ കുറിച്ച് നമുക്കറിയാം യേശാവും യാക്കോബും ഒരേ പിതാവിന്റെ രണ്ടു മക്കളാണ് ഒരു പിതാവിന്റെ രണ്ട് മക്കൾ ഒരുപോലെ ജീവിതത്തിൽ ആത്മീകമായി വളർന്നുവരുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിച്ച വ്യക്തിയാണ് ഇസഹാക്കിന്റെ മക്കളാണ് അവർക്ക് രണ്ടുപേർക്കും ഒരേ ഉപദേശം ഒരേ ജനന സാഹചര്യം ഒരേ വളർന്നു വരാനുള്ള സാഹചര്യം ഇതൊക്കെ ഉണ്ടായിരുന്നവരാണ് എങ്കിലും നമ്മൾ വായിക്കുന്നത് ഒരപ്പന്റെ മക്കളാണെന്ന് പറഞ്ഞാലും ഇവ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളിലായിരുന്നു യാക്കൂബിനെ കുറിച്ച് തിരുവനത്തു പറയുന്നത് അവൻ കൂടാരവാസിയായിരുന്നു എന്നാണ് ഏഷ്യാവിനെ കുറിച്ച് പറയുന്നത് അവൻ എന്നാണ് രണ്ടുപേരുടെയും പ്രൊഫഷൻ ഓറിയന്റേഷൻ രണ്ടായിരുന്നു ഒരുവൻ കൂടാരവാസിയും ഒരുവൻ വേട്ടക്കാരനുമായിരുന്നു ലോകത്ത് അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ുള്ള ആളുകളിൽ ധാരാളമുണ്ട് ഒരു പിതാവിന്റെ മക്കളായി ജനിച്ചവരെങ്കിലും ജീവിതവീക്ഷണം വ്യത്യസ്തമായിരുന്ന പല ആളുകളും ഉണ്ട് അതിൽ യേശാവ് നമ്മൾ വായിക്കുമ്പോൾ അവനെക്കുറിച്ച് വായിക്കുന്നത് അവനൊരു സമാധാനപ്രിയൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു കലകസ്വഭാവവും ഉള്ളവനായിരുന്നു അവന് ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞ് അവൻ പോയി ഇസ്മായിലിന്റെ മകളെയും വിവാഹം കഴിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കൾക്ക് വ്യസനമുണ്ടാകാൻ അശുദ്ധമായിരുന്ന വൈവാഹിക ബന്ധം പോലും ചെയ്ത് കുടുംബത്തിൽ വീട്ടിൽ കലഹമുണ്ടാക്കുവാൻ കാരണമാക്കി തീർത്ത ഒരു അശുദ്ധനായ മനുഷ്യായിരുന്നു ഈ യേശാവ് എന്ന് വായിക്കുന്നു അങ്ങനെ വരാൻ കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവകൃവ അലക്ഷ്യമാക്കി എന്നുള്ളതാണ് ദൈവം നൽകിയ അനന്തമായ കൃപയെ അവൻ കളഞ്ഞു ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കൃപകൾ കൊണ്ട് നമ്മെ സന്ദർശിക്കാറുണ്ട് ഞാന് കഴിഞ്ഞൊരു ദിവസം ഒരു ഒരു സഹോദരനെ ഇങ്ങനെ ഒരു പരാമർശം ചെയ്തുകൊണ്ട് ഞാന് പൌരോഹിത്യ സഭ വിട്ട് വേർപാട് സഭയിലേക്ക് വന്ന എന്തിനാന്ന് എനിക്കറിയാറുണ്ട് ഞാൻ പൌരോദ്യോഗ സഭ വിട്ട് വേർപാട് ശ്രമയിലേക്ക് വന്ന് എന്തിനാന്ന് എനിക്കും ദൈവത്തിനും അറിയാം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം കാരണം ദൈവ വചനത്തിന്റെ ഉപദേശ സത്യങ്ങൾ വായിച്ച് ഗ്രഹിച്ചതുകൊണ്ടാണ് അങ്ങനെ വരുവാൻ ഇടയായി എല്ലാവർക്കും ആ കൃപ ലഭിക്കുന്നില്ല വേർപൊട്ട വിശ്വാസികൾ പഠിപ്പിക്കുന്ന ഉപദേശ സത്യങ്ങളെ കേൾക്കുന്നവർ ധാരാളമാണെങ്കിലും എല്ലാവർക്കും വേർപാട് വിശ്വാസിയേക്ക് വരാൻ സാധിക്കുന്നില്ല അതിന് വില കൊടുക്കേണ്ട ഒന്നു തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഏശാവിനെക്കുറിച്ച് ചില പ്രത്യേകങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതന്ന് സൂചിപ്പിക്കാനാഗ്രഹിക്കുന്നു ഒന്ന് ദൈവകൃപ വിട്ട് പിന്മാറി എന്ന് വായിക്കുന്നു ദൈവകൃപ ഭർദാസ് അന്ത്യോക്യയിൽ ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്നു എന്നുള്ള വർത്തമാനം എരിഷവിലെ അപ്പോസന്മാരുടെ അടുക്കിലെത്തിയപ്പോൾ പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് അവർ ഭർദബാസിനെ അവിടത്തോളം പറഞ്ഞയച്ചു അവൻ ചെന്നു ദൈവകൃപ കണ്ട് അത്യന്തം സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത് ദൈവകൃപ ഉണ്ടാകുന്ന സ്ഥലത്ത് സന്തോഷമുണ്ടാകും പ്രോത്സാഹനമുണ്ടാകും അപ്രീസിയേഷൻ ഉണ്ടാകും എന്നൊക്കെയാണ് തിരുവനന്തപുരം മനസ്സിലാൻ കഴിയുന്നത് എന്നാൽ എവിടെ ദൈവകൃപ പ്രകാശിക്കുന്നുവോ അവിടെ കലഹവും ഷണ്ടയും എതിർപ്പും മത്സരവും പൈശാചിയുമാകുന്ന ഉപരോധവും അകാരണമായ ക്രിഡിസിസവും പിന്നെ അടിച്ചമർത്താനുള്ള ശ്രമമൊക്കെ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അത് ദൈവകൃപ വിട്ട് അനാവൃതമാക്കിയവരുടെ ലക്ഷ്യങ്ങളാണ് അപ്പോൾ ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള പേര് മുളച്ച് നമ്മൾ ഈ വചന വചനസത്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ചില ആളുകൾക്ക് വല്ലാത്ത കയ്പാണ് ഈ ഞാനിങ്ങനെ ചെയ്തതിന് ഈ സോഷ്യൽ മീഡിയയിൽ എത്രയോ ആളുകൾ തങ്ങളുടെ അഭിപ്രായ സ്വാഗതമനുസരിച്ച് വചനം പഠിപ്പിക്കുകയും തങ്ങൾക്കുള്ള ഉപദേശങ്ങളെ അവരെ പറയുകയും ചെയ്യുന്നു കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ അനുസരിക്കാൻ മനസ്സിലുള്ളവർ അനുസരിക്കട്ടെ ആരെയും നമ്മളനുസരിപ്പിക്കാനോ കേൾപ്പിക്കാനോ ഇത് കേട്ടേ എന്ന് പറഞ്ഞ് പോകാറില്ല എന്നാ ചില ആളുകൾ ചില ആളുകളെ ഉന്നം വെച്ച് നിരന്തരമായി അവരുടെ പിന്നാലെ നടന്നവരെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട് ചില ആള് ചിന്തിക്കുന്നത് ഈ ഇവരല്ല ഇവർ ഈ മറ്റുള്ള ആളുകളെയൊക്കെ ഇവരുടെ നിയന്ത്രണത്തിൽ അവർ പറയുന്നുല്ലോ സിറൌൺ സ്റ്റാൻഡപ്പ് ടേൺ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്തോണെന്നാണ് ഞാൻ സ്റ്റേറ്റ്സിൽ ചെന്ന ഒരു സമയത്ത് ഒരു സ്നേഹിതൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതായത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഇവിടെ എല്ലാ ആളുകളും തുല്യരാ കാര്യം എവറിബഡി ഈസ് ഗെറ്റിംഗ് ഗ്രീൻ ഗ്രീൻ നോട്ട്സ് എല്ലാവരുടെയും കഴിഞ്ഞു ഡോളറുണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നു എല്ലാവർക്കും ശമ്പളം കിട്ടുന്നു എല്ലാവരും അവിടെ ആർക്കും അങ്ങനെ വലിയെന്നോ ചെറിയെന്നോ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഈ സോഷ്യൽ ഫോറത്തിലെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അങ്ങ് അതുപോലെ തന്നെ അനുസരിച്ചോണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽപവറിന് നാല് കാഴ്ചന്റെ വിലയില്ലാത്തൊരു മനുഷ്യ ഞാൻ അർത്ഥം അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ തന്നെ ചോദ്യം കൂടാൻ അനുസരിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല നമ്മൾ നമുക്കുള്ള കാഴ്ചപ്പാട് പറയുന്നു അത് അനുസരിക്കട്ടെ ഇല്ലാത്തവരെ അനുസരിക്കാതിരിക്കട്ടെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ഈ സാധനം കേൾക്കാതിരിക്കട്ടെ ഞാൻ ചില ആളുകളുടെ പ്രസന്റേഷനിൽ കേൾക്കാറില്ല കാരണം എനിക്കറിയാതെ കേട്ടോണ്ടൊരു പ്രയോജനമില്ലെന്ന് ഔട്ട്സൈഡ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം എന്നാൽ ചില ആളുകളുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഇപ്പൊ പെന്റകോസ്റ്റൽ സഭാമണ്ഡലിൽ തന്നെ പെട്ട നമ്മുടെ ചേയ്സ് ജോസഫിനെ പോലെയുള്ള സുഹർമ ഡോക്യൂ മെസ്സേജുകൾ ഞാൻ കേൾക്കാറുണ്ട് സാക്ക് പൊന്നൻ ഒരു ബ്രദറുകാരനല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട് ഈ നിരവധി ആളുകളുടെ മെസ്സേജുകൾ ശ്രദ്ധിക്കുകയും എനിക്ക് പ്രയോജനമുള്ളതൊക്കെ ഞാൻ നിന്ന് സ്വീകരിക്കുകയും ചെയ്യാനുള്ള ഇത് ചില ആളുകൾ അങ്ങനെയല്ല അവരെ ദൈവകൃപയ്ക്ക് വെളിയിൽ ചെന്നശേഷം നിരന്തരമായി പോരാട്ടവും യുദ്ധവുമായിരിക്കുകയാണ് അപകാസ്യത പരിഹാസം വ്യാജപ്രചരണങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത ആരോപണങ്ങൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ നമ്മളെ രാവ് കുത്തിക്കൊണ്ടിരിക്കുക ഇതിന്റെ കാരണം അറിയാവോ വചനത്തെ വചനം കൊണ്ട് മറുപടി പറയാൻ അറിയാൻ വയ്യാത്ത ആശയ ദാരിദ്ര്യം കൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ കുറിച്ച് പറയുന്ന അവനെ ദൈവകൃപ അനാവൃതമാക്കിയെന്നാണ് ദൈവകൃപ ഒരു മനുഷ്യൻ അനാവൃതമാക്കിയാൽ പിന്നെ അവനെ രക്ഷിപ്പാൻ ആർക്കും സാധിക്കുകയില്ല സാധിക്കില്ല കാരണമറിയാവൂ കൃപയെ അനാദരിച്ചവനാ താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി നിത്യമായതിനെ ബലി കഴിച്ചിളഞ്ഞവനായി യേശാവ് എന്താ ഈ താൽക്കാലിക സന്തോഷം അന്നായിരത്തെ ബഷപ്പിന് അൽപ്പം പായസം വേണം അതിനെ ബർത്ത് റൈറ്റിന്റെ മൂല്യം മനസ്സിലാക്കാതെ അത് തന്റെ സഹോദരൻ കൊടുത്തേച്ച് ആ പായസം വാങ്ങിച്ചു കുടിച്ച് നിർവധി അടഞ്ഞവനായിരുന്നു യേശാവ് ഭൌമികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ദൈവത്തെ വിട്ടകന്നുള്ള ചില ബന്ധങ്ങളെ ചില നേട്ടങ്ങള് ഇതൊക്കെ ജീവിതത്തിൽ സാധിക്കാൻ വേണ്ടി വിശ്വാസം ബലികഴിച്ചുപോയ ദൈവകുറയെ അനാവൃതമാക്കിയ പല ആളുകളും ക്രൈസ്തവലോകത്തുണ്ട് അവർക്ക് കടുത്ത വൈരാഗ്യവും വിരോധവുമാണ് മറ്റുള്ള ആളുകളോട് ഒരു കാരണവില്ലെങ്കിലും പുറകെ നടന്നു വഴക്കുണ്ടാക്കും അങ്ങനെയുള്ള ആളുകളാ ഈ വഴക്കുണ്ടാക്കുന്നതന്നെ എന്നറിയാമോ കൃപയില്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലക്ഷണമാണ് ദൈവകൃപ അനാവൃതമാക്കി അതിന്റെ ആദ്യത്തെ ഫലം വല്ല കയ്പുള്ള വേരും മുളപ്പിച്ചു അപ്പം ദൈവകൃപയ അനാവൃതമാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എല്ലാം ബിറ്റർനെസ് ആണ് കയ്പാണ് സഭയോട് വിരോധം സുവിശേഷകന്മാരുടെ വിരോധം വിശ്വാസികളുടെ വിരോധം പിന്നെ സഹപ്രവർത്തകരുടെ വിരോധം എല്ലാവരോടും വിരോധം അപ്പോൾ സകലയാളോടും പകയും വിദ്വേഷു ഇത് അവരവരുടെ വീട്ടിൽ സ്വന്തം വീട്ടിലെ ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെലവാകാത്ത കാര്യം നാട്ടുകാരുടെ മുമ്പാകെ ചെലവാക്കാൻ ചെന്നാൽ ആരും സമ്മതിക്കും ഒരു പരിധി വരെ നമ്മൾ ക്ഷമിക്കും ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ മിണ്ടാൻ പിടിക്കുന്നതിന്റെ കാരണം ഒരു സുവിശേഷ നിലയിൽ ഒരു പരിമിതിയുണ്ട് പക്ഷേ നിരന്തരമായി പ്രതികരിച്ചു പോകും അപ്പോൾ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോടും സ്വന്തം മക്കളോടും പോലും ഒരു പരിധിക്കപ്പുറം ആളാകാൻ കഴിയാത്ത ആളുകൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട് അവരാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മര്യാദ പഠിപ്പിക്കാനും ചെല്ലുന്നത് ഇവിടെ നോക്കിയേ ഈ ഏഷ്യാവിൽ നിന്ന് എല്ലാം കയ്പ്പാണ് കാരണം ദൈവകുറവെ അവൻ അനാവൃതമാക്കി എന്നുള്ളതാണ് ഇനി മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകുറവയെ അനാവൃതനാക്കിയ ഒരുത്തൽ നിന്ന് കയ്പ് മാത്രമേ പുറപ്പെടുകയുള്ളൂ അവൾന്ന് ഒരിക്കലും മധുരം പുറപ്പെടുകയില്ല അറിയാവോ ഹി ഹിംസെൽഫ് ഈസ് എ ബിറ്റർ ബിറ്റർനസ് അതാണ് അങ്ങനെയുള്ളവൻ തന്നെ കയ്പേറിയവനാണ് അപ്പോൾ ദൈവകൃപയെ അനാവൃതമാക്കിയാൽ പിന്നെ ഉണ്ടാകുന്ന അനുഭവമാണ് കയ്പ്പ് മുളക്കിയ എന്നുള്ളത് കൈപ്പ് കയ്പ്പുളച്ച് അറിയുമോ കയ്പ കയ്പ മുളച്ച് കലക്കമുണ്ടാക്കി അപ്പൊ ദൈവകുർവ ഇതിന്റെ സീക്വൻസ് മനസ്സിലാകണം ദൈവത്തിന്റെ കൃപയെ ഡെസ്പൈസ് ചെയ്യുക ദൈവകൃപയെ അനാവൃതമാക്കിയാൽ പിന്നെ പുറപ്പെടുന്നതെല്ലാം കയ്പ്പാണ് എല്ലാവരോടും കയ്പ്പിന്റെ മനോഭാവം കയ്പ്പ് വിദ്വേഷം വിരോധം പാക അസൂയ പിന്നെ ആക്ഷേപം അപഹാസ്യം അപവാദ പ്രചരണം ഇങ്ങനെ ഇത് മുമ്പോട്ട് പോകൊണ്ടേയിരിക്കും അത് കഴിയുമ്പോൾ വായിക്കുന്നത് അത് എന്നിട്ട് വയ്പ മുളച്ചിട്ട് കലക്കമുണ്ടാക്കി സമാധാനം അവൾക്ക് അന്യപ്പെട്ട ഒന്നാണ് കലക്കമുണ്ടാക്കി എപ്പോഴും കലക്കമുണ്ടാക്കുക മറ്റുള്ള ആളുകളുടെ മനസ്സിനെ വൂണ്ട് വൂണ്ടിരിക്കുകയാണ് അവരെ ശപിച്ചുകൊണ്ടിരിക്കുക പ്രാഗിക്കൊണ്ടിരിക്കുക നിരന്തരമായി ദോഷം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ പൊന്നച്ചോ നിങ്ങൾ ആ സ്വീകാര്യമല്ലാത്ത വിഷയം അങ്ങ് ഉപേക്ഷിച്ചുകളാണ് രണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന വിഷയം തെറ്റാണെങ്കിൽ ശരിയേതാണെന്ന് നിങ്ങൾ അങ്ങ് എഴുതിയിട്ട് അതല്ല ചെയ്യേണ്ടതല്ലേ ഞാന് എന്നെ കുറ്റം വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എന്നെ കുറ്റം പിടിച്ചിരിക്കാൻ ആരാ എന്റെ മാസ്റ്ററാണോ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ളവരുടെ അതോ അതോ എന്റെ അധ്യാപകനാണോ അതോ എന്നെ ഭരിക്കുന്ന പ്രസിഡന്റാണോ അങ്ങനെ ആളെ വലുതണ്ടോ അപ്പ ഇവിടെ കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മല്ലപ്പെടുകയും ദൈവകുപ അനാവൃതമാക്കിയ ഏതു വ്യക്തിയും കയ്പ് മാത്രം ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവരും നെഗറ്റീവ് മാത്രം എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നവരും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവരും സകലരോടും കയർത്തി നിൽക്കുന്നവരും മത്സരികളും അപകാശിത പറയുന്നവരും അപമാനിക്കുന്നവരുമായിരിക്കും ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഏത് മനുഷ്യൻ ദൈവകൃപയ്ക്ക് വെളിയിൽ പോയാലും അവന്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ദൈവകൃപയെ അനാവൃതമാക്കിയ ഒരാൾ വെറും പ്രാകൃതമായി മാത്രമേ ഓടുകയുള്ളൂ അവന്റെ എല്ലാ സ്റ്റെപ്പുകളും അവൻ പ്രാകൃതനേക്കാൾ പ്രാകൃതനായിരിക്കും പ്രാകൃതൻ ദൈവകുപയെ അനാവൃതനാക്കിയതിനേക്കാൾ അത്രകൂടെ മെച്ചമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിനാൽ അനേകർ മലിനപ്പെടുവാണ്ടായിരിക്കും ദൈവകൃപയെ അനാവൃതമാക്കിയ ഒരാള് കൃപയിൽ നിന്ന് കൂടാതത്തുനിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ അവൻ പ്രാകൃതനേക്കാൾ അധമനും പിന്നെ കയ്പ് മാത്രം വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവനും അതുപോലെ കലക്കമുണ്ടാക്കുന്നവനും മറ്റുള്ളവരുടെ ജീവങ്ങളെ മുറിപ്പെടുത്തുകയും ഇല്ലായ്മയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളും ആയിരിക്കും അത് വായിക്കുന്നവന് അവൻ എന്തറിയാവൂ അവനെക്കുറിച്ച് പറയുന്ന ഏറ്റവും രസകരമായ ഭാഗം ഈ വാക്യത്തിൽ അവൻ ദുർ നടപ്പുക യേശാവ് ഒരു ദുർ നടപ്പുകാരനായിരുന്നെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ അവന്റെ ചരിത്രം എഴുതുന്ന ഒരു ഭാഗത്തും ആരും പറഞ്ഞിട്ടില്ല യാതൊരു ഭാഗത്തും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാ ഇവിടെ ഇവൻ ദുർനടപ്പുകാരനാണെന്ന് ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാ ഇവൻ ദുർനടപ്പുകാരനാണെന്ന് പറയുന്നതിന്റെ കാരണം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അവന്റെ ജീവകർത്തിൽ എഴുന്ന ഭാഗത്ത് അവനെ ദുർനടപ്പുകാരൻ നടപ്പുകാരെന്ന ഒരു അക്ഷരം പോലും പരിശോധിക്കാൻ അവർ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നീട് എബ്രാഹേല ഖാൻ എഴുതുമ്പോഴാണ് ഇവനെക്കുറിച്ച് ഇവൻ ദുർ എന്ന് പറഞ്ഞു ദൈവ കുറവ് അനാവൃതനാക്കിയ ഒരുവൻ ദുർനടപ്പുകാരനായി കഴിഞ്ഞാൽ നമുക്ക് സംശയമുണ്ടോ ദുർ നടപ്പുകാരൻ ആയല്ലെങ്കിലല്ലേ നമുക്കതിനെക്കുറിച്ച് പരിപാലിക്കാനുള്ളൂ അപ്പോൾ ഇവൻ ദുർ നടപ്പുകാരായിരുന്നു പരിശുദ്ധ എന്നോട് പറയാം അപ്പോ ദുർന ഇമ്മോറൽ ആയിരുന്നു ആള് എന്ന് പറയുന്നു ഈ ഏഷ്യാവ് അങ്ങനെ ഒരാളായി പോകാനുള്ള അടിസ്ഥാന കാരണം കൃപയെ അവനെ അലക്ഷ്യമാക്കി എന്നുള്ളതാണ് ഇതേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാ വിശ്വാസികളായിരുന്ന നാം ദൈവം നമുക്ക് നൽകിയ കൃപയിൽ നിന്ന് നാം വീണുപോയാൽ പ്രാകൃതയേക്കാൾ അതമരും അസന്മാറിയയിലേക്ക് വഴുതി വീഴുന്നവരും പിന്നെ അതിൽ കുളിച്ച് രസിച്ച് നടക്കുന്നവരും തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് ഒരിക്കലും കുറ്റബോധം ഇല്ലാത്തവരായ ആളുകളും ആയിരിക്കും എന്നാണ് യേശാവ് ദൃഷ്ടാന്തമായി നമ്മൾ പറയും ഇവിടെ അപ്പോസ് പറയാ യു ലുക്ക് ബാക്ക് ആൻഡ് സീ ദ ബാഡ് എക്സാമ്പിൾ ഓഫ് ഈസു നിങ്ങൾ പിറകോട്ട് നോക്കി യേശാവ് കാണിച്ച മോശപ്പെട്ട മാതൃകയെ നിങ്ങളെന്ന് കാണൂ നിങ്ങളെന്ന് മനസ്സിലാക്കൂ ഇവിടെ വായിക്കുന്ന അവനെ ഈ ദുർനടപ്പുകാരനും പിന്നെ ഓരോ ഊണിന് ജ്യേഷ്ഠാവകാശം വെറ്റിക്കളഞ്ഞു യാക്കോബ് നല്ല മണമുള്ള മധുരമുള്ള പായസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പായസത്തിന്റെ മണം അവന്റെ മൂക്കിലേക്ക് കയറിയിട്ട് വിശപ്പിന്റെ ആതിക്യത്താൽ തന്റെ സഹോദരനോട് പാത്രം പായസം ചോദിച്ചു പായസം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പായസം തരാം ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് യു ഗീവ് മീ യു ആർ ബെർത്ത് റൈറ്റ് ഇൻ റൈറ്റിംഗ് നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് എഴുതി തരിക എന്ന് പറഞ്ഞു ഓറലായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ വിലയില്ല ഒരുപാട് ചതിവുകൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും കാരണം വെച്ചാൽ ഒരാളെ അന്ധമായി വിശ്വസിക്കുമ്പോ ഉണ്ടാകുന്ന അനുഭവമാണ് ചില ചിലയാളുകൾ ഉണ്ടാകുന്ന ചതിവ് അത് മുമ്പ് അവർ പറഞ്ഞാൽ വാക്ക് പറയും നമ്മൾ വിശ്വസിക്കും കുറെ കഴിയുമ്പോൾ ആ വാക്കങ്ങ് മാറും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ചെയ്തറിയാവൂ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒരു ട്രാൻസാക്ഷൻ സംബന്ധിച്ചേർപ്പെടുമ്പോൾ എഴുതി വാങ്ങിക്കും ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനൊക്കെ എനിക്ക് എഴുതി തരണം കാരണം പിന്നത്തേതൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതി തരാൻ മടി കാണിച്ചാൽ നിങ്ങളുടെ സാധനം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയും അപ്പോൾ കാരണം ചോദിച്ചാൽ ഞാൻ ഒരുതാരം പറയും കഴിഞ്ഞ ദിവസം എന്റെ പ്രിന്ററ് പേപ്പർ കുരുങ്ങി അല്പം പ്രയാസമായി അത് എടുക്കാതെ വന്നു ഞാനത് വാങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയി അത് ആകെ പാടെ അഞ്ഞൂറ് രൂപ പോലും ഇവരെടുത്തിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ ഇത് അവർ കുറച്ചു നേരം നോക്കിയത് ഒത്തില്ല അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സർവീസ് മേൻമാരെ ഫീൽഡിലാണ് അവർ വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആളുകൾ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപയും ചാർജ് ചെയ്യുന്നത് പറഞ്ഞു അത് ഞങ്ങളുടെ ആളിലല്ല നോക്കിയത് കമ്പനിയുടെ ആളിൽ തന്നെ ആയതുകൊണ്ടാണ് സർവീസ് ചാർജ് ഈടിയെന്ന് പറഞ്ഞതിനോട് അഞ്ഞൂറ് രൂപ വാങ്ങി ഞാൻ കൊടുത്തു വീട്ടിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ തഥൈവ അത് വർക്ക് ചെയ്യയില്ല ഞാൻ വീണ്ടും കൊണ്ടുപോയി ഒരു ഒന്നര ഒരൊന്നരയാഴ്ചയോടെ കിടന്നത് പറഞ്ഞു കമ്പനി രജിസ്റ്റർ ചെയ്യാം കമ്പനി എഫ്സന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത ശേഷം അവരുടെ ആൾക്കാർ നോക്കേണ്ടത് പറഞ്ഞു ഞാൻ ഒന്നരയാഴ്ച എന്നെ വിളിച്ച് റെഡി ആയിരിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ വാങ്ങാൻ ചെന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് അതിന്റെ ഒരു പാർട്ട് ഒരു അല്പ ഡിഫക്റ്റ് ഉണ്ട് ആ ഡിഫക്റ്റീവ് പാർട്ട് പുതിയത് റിപ്ലേസ് ചെയ്യണം റിപ്ലേസ് ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാകും അത് എന്നത് പെർമിഷൻ മാറ്റി മാറുക കമ്പനി തന്നെ ഡയറക്റ്റ് ബ്രാൻഡ് ന്യൂസ് സാധനം കൊണ്ടുകയാണ് അത് ഇടുകയാണ് ഞാൻ പറഞ്ഞു ഇട്ടോ കാര്യം എനിക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം ഇടാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നേരത്തെ നിങ്ങളെ ഫെയിൽഡായ റിപ്പയറിംഗിൽ എന്നോട് അഞ്ഞൂറ് രൂപ അത് അത് മാനേജ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്താൽ പറഞ്ഞു ശരി ചെല്ലാൻ പറഞ്ഞു ഒന്നരയാഴ്ച കാത്തിരുന്ന ശേഷം ഞാൻ പ്രിന്റ് എടുക്കാൻ ചിലപ്പം പറഞ്ഞു സാറ് റെഡിയായി പ്രിന്റ് എടുത്ത് കാണിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്റെ ഏത് പാർട്ടാണ് ഈ മെഷീന്റെ മാറിയത് അത് സാറിന് ഞങ്ങൾ അയച്ചു തന്നിരുന്നല്ലോ അതിന്റെ ഡിഫക്റ്റീവ് കോമണന്റ് ശരി ഞാൻ പറഞ്ഞു അത് എനിക്ക് അയച്ചു തന്നിരുന്നു സമ്മതിക്കുന്നു പക്ഷേ നിങ്ങളിത് മാറി എന്നതിനുള്ള തെളിവിലേക്ക് എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് കമ്പനിയുടെ പിന്നെ ഈ മെയിലെനിക്ക് വേണം അതായത് നിങ്ങൾ ഈ പർട്ടിക്കുലർ പാർട്ട് ഇതിന്റെ മാറിയിരിക്കുന്നു ആ പാർട്ടിന്റെ നമ്പർ ഉൾപ്പെടെ എനിക്ക് കമ്പനിയുടെ സ്പെസിഫിക്കേഷൻ വേണം രണ്ട് നിങ്ങൾക്ക് ഞാൻ പേ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ പ്രിന്ററിന്റെ ഇന്ന പാർട്ട് മാറി എന്നെ വിശ്വസിപ്പിക്കുന്നതിനേക്ക് എന്റെ മാറിയ പാർട്ട് ഇങ്ങിതരണം എന്ന് പറഞ്ഞു അപ്പോൾ പറയാ മാറിയ പാർട്ട് അവരങ്ങ് കൊണ്ടുപോയെന്ന് ഞാൻ ചോദിച്ചു വാട്ട് റൈറ്റ് ദേ ഗോട്ട് എന്റെ പ്രിന്റലിൽ ഡിഫക്റ്റീവ് എന്ന് നിങ്ങൾ നോട്ടിഫൈ ചെയ്ത പോർഷൻ നിങ്ങൾ ബ്രാൻഡ് യൂസ് സാധനം കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിലെ ആയതിലേക്ക് നിങ്ങൾ എന്റെ ബില്ല് മാൾ എന്റെ ഡിഫക്റ്റീവ് പാർട്ട് എന്നെ തിരിച്ചേൽപ്പിക്കുന്ന നിങ്ങളുടെ ജോലിയല്ലേ മാരുതി ഉദ്യോഗ ലിമിറ്റഡിന്റെ വണ്ടി ഇന്ത്യയിലെ ഏത് സർവീസ് സെന്ററിൽ അതായത് അവർ ഓവറേജ് സർവീസ് സെന്ററിൽ കൊടുത്താലും അതിനകത്ത് ഏതെങ്കിലും പാർട്സ് മാറിയാൽ മാറിയ പാർട്സ് ആ സർവീസ് പേഴ്സൺസ് നമുക്ക് ഇന്ന സാധനം തിരിച്ചു തരും ഇന്നത്തെ സാധനം മാറിയത് പറയാൻ അപ്പൊ ബബ്ബബാ പറഞ്ഞു അറിയാവൂ ആ സാറെ അവർ അങ്ങ് കൊണ്ടുപോയി ആ സർവീസ്മാൻ ഇപ്പോൾ പത്തനംതിട്ട തയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒറ്റ ഒറ്റവാക്യം പറയാം നിങ്ങൾ ഇതിന്റെ ഡിഫക്റ്റീവ് ഗവൺമെന്റ് മാറിയിട്ടില്ല ഇതിന് ഡിഫക്റ്റും ഇല്ലായിരുന്നു നിങ്ങൾ ക്ലീൻ ചെയ്തു അല്ലെങ്കിത്താ രണ്ടര മണിക്കൂർ സമയം ഞാൻ എഴുന്നിട്ട് എബ്സന്റെ പ്രിന്ററിന്റെ സർവീസ് പേഴ്സണിന്റെ ഓൺ രജിസ്ട്രേഷനിൽ വന്ന് ചെയ്തു എന്ന് കാണിക്കാൻ ചോദിച്ചപ്പോൾ വളരെ പണിപ്പെട്ടു വേറെ ആരാണ്ടൊരു ലോക്കൽ കമ്പനിയുടെ ഒരു മെയിലെനിക്ക് ഒരു വരുത്തിയിട്ട് ഒരു പ്രിന്റ് എടുത്തു തന്നു ഇതൊക്കെ പറഞ്ഞു ഞങ്ങൾ ഡിഫക്റ്റീവ് കോമെന്റ് തിരിച്ചു വരുത്താം ഇന്ന് വരെ തന്നിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന കാരണതാ ഇതൊക്കെ ഇവിടെ ഈ ബിസിനസ് മേഖല നടക്കുന്ന ഊടായ്പകള തന്ത്രങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിഞ്ഞാൽ മതി എഫ്സന്റെ സർവീസ് പേഴ്സണൽ ഇവിടെ വന്ന് സർവീസ് ചെയ്ത ആളുടെ നമ്പറോ അല്ലെങ്കിൽ എപ്സന്റെ സർവീസ് മാനേജറിന്റെ നമ്പറോ എനിക്ക് ഞാൻ അവരെ വിളിച്ച സംസാരിക്കുന്നത് അല്ലേക്ക് ഒന്നാ നമ്പർ തിരികില്ല അതിന്റെ അർത്ഥം എന്താ എഫ്സന്റെ സർവീസ് മെൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് ഇത് ഏതോ ഡൂക്കിലി പാർട്ടിലേയും കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യിച്ചു സാധനം ഇട്ടു എന്റെ ഇന്ന് ആയിരത്തഞ്ഞൂറ് രൂപയും വാങ്ങിച്ചു അപ്പ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഡോക്യുമെന്റ് എഴുതി വേണം ഇത് ഞാനിപ്പോ ഈ പ്രിന്റിന്റെ ഈ സാധനം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് കൊടുത്തു നിങ്ങളുടെ സർവീസ് പേഴ്സൺ വന്ന് ഇന്ന സാനും ഡിഫക്റ്റീവായിട്ടുള്ള മാറിയെന്ന് പറഞ്ഞു എനിക്ക് ഡിഫക്റ്റീവ് പാർട്ട് മടക്കി തന്നിട്ടില്ല എന്റെ ഇത് ഇത്ര രൂപ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് സത്യമാണെന്ന് പറഞ്ഞ് ഞാൻ ആ കമ്പനിക്ക് ഇടിച്ച് ചോദിച്ചാൽ കമ്പനി ഇവര് ആപ്പിലാകൂ അതായത് ഞാൻ എഴുതിച്ചുവെച്ചു കഴിഞ്ഞാൽ ഇവര് പാട്ടിലാകും കാരണം ഇവർ അവർ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് ആ കാശ് വാങ്ങിച്ചത് വരും ഇതുപോലത്തെ ചതിവുകൾ ബിസിനസ് ലോകത്തുണ്ട് ആത്മീയ ലോകത്തും ഇങ്ങനെയുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ടിവിടെ പറയുന്ന അറിയാവോ യേശ്യാവിന്റെ ചതിപ് സ്വഭാവം യാക്കൂബിന് അറിയാമായിരിക്കണം അതുകൊണ്ടാണ് അവൻ ചെയ്തു ചെയ്തത് ഗീവ് മേ യുവർ ബർത്ത് റൈറ്റ് ഇൻ റൈറ്റി നിന്റെ നിന്റെ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എഴുതി തരിക എന്ന് പറഞ്ഞു എഴുതി തരുമ്പോൾ ഡോക്യുമെന്റ് ഉണ്ടല്ലോ നമുക്ക് പരാതിപ്പെടാം എവിടെയാണെങ്കിലും നമുക്കൊരു സർവീസ് ചെയ്തു സാറ്റിസ്ഫാക്ടറി അല്ല നമ്മളെ കളിപ്പിച്ചെങ്കിൽ കൺസ്യൂമർ ഫോറം ഉണ്ട് അവിടെ നമുക്ക് പരാതിപ്പെടാം ഇവരെ അവിടെ കൊണ്ടുവരും അവിടെ കൊണ്ടുവരാതി ആ ഡിഫക്റ്റീവ് കോമണന്റ് ഇവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് കമ്പനി അവിടെ ഫോറം പരിശോധിപ്പിക്കും റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി കൊടുക്കും നമുക്ക് കോമൻസേഷൻ മാറ്റി തരും അതിനൊക്കെയായി കോടതി ഇരിക്കുന്നു ഉപഭോക്തൃ തർക്കപരിഹാരം കോടതി ഒക്കെ ഇരിക്കുന്നത് അതിനുവേണ്ടിയാ എന്നാ ബിസിനസുകാർക്ക് ഇതൊക്കെ അറിയാം എന്നാൽ എല്ലാ അടവും പതിനെട്ടും ഒക്കെ നോക്കുകയും ചെയ്യും ഏഷ്യാവിനോട് യാക്കൂബ് ബർത്ത് റേറ്റ് എഴുതി വാങ്ങി പായസം കൊടുത്തു അപ്പോൾ ബർത്ത് റേറ്റ് എഴുതി കൊടുക്കുമ്പോൾ ഇസഹാക്കിന്റെ സകല സ്വത്തുക്കളുടെയും ഇരട്ടി അവകാശത്തിന് അർഹതയുള്ള ഈ ഏഷ്യാവ് തന്റെ ഇരട്ടി അവകാശം ഒരു ഗ്ലാസ് ഒരു പാത്രം ഒരുപാത്രം പായസത്തിനുവേണ്ടി എഴുതിത്തള്ളുകയാണെന്ന് അരനിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ വാസ്തവത്തിൽ അവൻ ആഘോഷമൊന്നും ചെയ്യില്ല പക്ഷേ അവനെന്നറിയാവോ നിത്യതയോ ജ്യേഷ്ഠാവകാശത്തിന്റെ വിലയോ മൂല്യമോ അല്ല വിഷയം തൽക്കാലമുള്ള വിശപ്പിന് ഒരു ശമനം വേണം അതുകൊണ്ട് പായസം വേണം പല വിശ്വാസം ഇങ്ങനെ തങ്ങളുടെ വ്യക്തിപരമായ കാര്യസാധ്യത വേണ്ടി പെണ്ണ് കെട്ടാൻ വേണ്ടി വസ്തുകൾ വാങ്ങാൻ വേണ്ടി ജോലി കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് ഭൌതിക നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ വിശ്വാസം ബലി കഴിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ബലി കഴിച്ച ശേഷം വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളുടെ പുറകെ നടന്ന് അവരെ നിരന്തരമായി ഉപദ്രവിക്കുന്നു ഞാൻ ഒരു 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 പരിധി വന്ന് സഹി കെട്ടി കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടിടത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യും ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എന്നെ കുറെ പേരൊക്കെ പഞ്ഞിക്കിടാനായിട്ട് വന്നു എന്താ മനുഷ്യൻ സഹിക്കുന്നതിൽ അതിലല്ലേ എന്റെ വീട്ടിൽ ഇരുന്ന് ഞാൻ എന്റെ ടൈം ലൈനിൽ എന്ത് ശുഷൂഷ ചെയ്യുമ്പോൾ എന്നെ എന്റെ മാതാപിതാക്കളെക്കാളോ അല്ലെങ്കിൽ എന്റെ ഗവൺമെന്റ് അതോറിറ്റികളെക്കാളോ കൂടുതലെ എന്നെ കൂടുതൽ ഇത്രമാത്രം അങ്ങോട്ടിട്ട് പേറ്റാൻ തക്കോണ് ഞാൻ ഇവരോട് എന്തോ ചെയ്തു അപ്പം ഇതുപോലെയുള്ള അസംബന്ധങ്ങൾ പറയുകയും മറ്റുള്ള ആളുകളുടെ മുമ്പാകെ അപകസിക്കുകയും തരം താഴ്ത്തി കാണിക്കുകയും പൈശാചിക പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പറയണ്ടടുത്ത് പറഞ്ഞാൽ പരിഹാരമുണ്ടാവും പിന്നെ നമ്മളതൊക്കെ വേണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക ഒഴിഞ്ഞു മാറുംതോറും നമ്മൾ തലേക്കേറി കൂടുവെക്കുന്ന രീതിയാണ് പല ആളുകൾക്കുള്ളത് ഇവിടെ ഈ യേശാവ് അവരുടെ ജേഷ്യാവകാശം ഒരുവാത്രം പായസമോട്ട് വിറ്റുകളഞ്ഞു അതെ നിങ്ങൾ ആരും ദൈവകുർബോട്ട് പിന്മാറി പിന്നെ പിന്മാറിയോ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കവുണ്ടാക്കി അതിനാൽ അനേകർ മല്ലപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണ് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭോക്തനോ ആയി തിരാതിരിപ്പാൻ കരുതിക്കൊള്ളു ആരായിരുന്നു അവനെ അവന്റെ ഗുണവിശേഷം പറയാം ഒന്ന് അവൻ ദൈവകുറവ അരാവൃതമാക്കിയവൻ രണ്ട് വല്ലാത്ത കയ്പ് മാത്രം ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്തവൻ മൂന്ന് കലക്കമുണ്ടാക്കിയവൻ അഞ്ച് അവൻ മുഖാന്തരം മറ്റുള്ളവർ മലിനപ്പെടുവാൻ കാരണമായി തീർന്നവൻ ആറ് ദുർനിപ്പുകാൻ ഏഴ് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വെച്ചാൽ നിത്യതയെ താൽക്കാലികയ്ക്ക് പണം വെച്ചവൻ താൽക്കാലിക സുഖത്തിനു വേണ്ടി നിത്യതയെ പണയം വെച്ചവൻ ഏഴ് അഭക്തൻ ഏഴ് പ്രത്യേകതകളാണ് ഇവരെക്കുറിച്ച് പറയുന്നത് അൺഗോഡ്ലി അഭക്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്തോ സംഭവിച്ചു അങ്ങനെ കല്ലിക്കൊഴുവിൻ അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട മാനസാധ്യത്തിന് ഇടകണില്ല എന്ന് നിങ്ങൾ അറിയുന്നുള്ളു ഒരു സത്യം ഒരുവൻ മനസ്സിലാക്കിയ ശേഷം ആ സത്യത്തിൽ നിന്ന് വഴിതിമാറി അവൻ അന്യതാ പോയി അരുതാത്ത സംഘങ്ങളിലോ കൂട്ടങ്ങളോ ഒക്കെ ആയിപ്പോയിട്ട് അവൻ നിത്യതയെ ഈ കാലത്തിന് പണയം വെച്ച് ദൈവകൃപയെ അനാവൃതമാക്കി പോയിച്ച് പിന്നെ വന്ന് നെഞ്ചത്തെ തെളിവിളിച്ചാൽ ഒരു മാനസ്വാതന്ത്ര്യത്തിനും അവസരമുണ്ടാകില്ല എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത് യേശ ഒരു അപ്പോസ്റ്റേരിയൻ വിശ്വാസ ത്യാഗിയായിരുന്നു വിശ്വാസത്യാഗികളായ വിശ്വാസികൾ ധാരാളമുണ്ട് സത്യമറിഞ്ഞ ശേഷം അതിനെ തള്ളി അപ്പോ എന്നോട് പല ആളുകൾ എന്നെ പരിഹസിക്കുന്നു പല ആളുകളുണ്ട് ഇപ്പം ഞാൻ വേർപാട് നിൽക്കുന്നു വേർപാടുകാർ കഴിഞ്ഞ ദിവസം ആൾ എന്നയോട് പറഞ്ഞു വേർപാടുകാർ പോലും എന്നെ അംഗീകരിക്കില്ലെന്നും ഒരു ബന്ധക്കോസുകാരൻ ഒരു ചെറുപ്പക്കാരൻ ഭയ്യനാണ് പറഞ്ഞു വേർപാടുകാർ പോലും എന്നെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്ത ഇ എസ് എത്രമാത്രം വേർപാടുകാർക്ക് സംസാരിച്ചാലും പ്രയോജനമില്ലെന്ന് എന്റെ പൊന്ന് സഹോദര വേർപാട് സഭയ്ക്കകത്ത് അല്ലാതെ വേറെ എങ്ങാടെ കുഴി കിടക്കുന്ന നിങ്ങൾ ഇടുന്നോണ്ട് വേർപാടുകാരനായിരുന്ന എന്നെ കുറിച്ച് പറയാൻ എന്നെ അറിയാം ഇവിടെ തന്നെ അംഗീകാരത്തിന് ഐ എസ് ഐയും മുദ്ര ബില്ലും കൊടുക്കുന്നുണ്ട് അവനോട് പ്രാദേശിക സഭയിൽ അവനോട് ദൈവത്തെ ആരാധിക്കുന്നു മനസ്സുള്ളവർ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു ആർക്കെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ ദൈവാത്മാവ് ചോദിച്ചാൽ താല്പര്യമുള്ളവർ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നു അല്ല ഇവരുടെ എല്ലാം വീട്ടിൽ കയറി നടക്കാത്തത് ഞങ്ങളുടെയൊക്കെ ജോലി അപ്പൊ ഞങ്ങളൊക്കെ ആത്മാഭിമാനമുള്ള മനുഷ്യരാ അല്ല സുവിശേഷ വേളയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ അഭിമാനവും വിറ്റേച്ച് കണ്ടവരുടെ വീട്ടിൽ കയറി പഴിങ്ങഞ്ഞിയും കഴിച്ച് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ദോർത്തും കൈലിയും മായ്ച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളല്ല അങ്ങനെ നടക്കുന്നവരുണ്ടാവാം ഞങ്ങളാരും നടക്കാല്ല ഞങ്ങളുടെ വേർപാടുകാരുടെ സുവിശേഷന്മാർ ആരും അങ്ങനെ നടക്കുന്നതായിട്ട് എനിക്കറിയാൻ പയ്യ കാര്യം ഞങ്ങളുടെ വിശ്വാസികളൊക്കെ ഇപ്പൊ എല്ലാവരെയും എല്ലാവരും ഹെൽപ്പ് ചെയ്യില്ലെങ്കിലും ആരെയെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിക്കുകയും അങ്ങനെയൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവിടെ മനസ്സാക്കണം ഇപ്പൊ ഇവൻ പിന്നത്തേ കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു എന്താപേക്ഷനറിയാവൂ ഇവന്റെ അനുഗ്രഹം പോയിപ്പോയി ജ്യേഷ്ഠാവകാശം പോയി അനുഗ്രഹവും പോയി കഴിഞ്ഞിട്ട് ഇവൻ ഇസഹാക്കിനടിച്ച് നിലവിളിച്ചു അപ്പച്ചാ എന്നെയും എന്നെയും കൂടി അനുഗ്രഹിക്കണമേ നിന്റെ ഇടക്കിൽ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളോ എന്റെ പിതാവേ എന്ന് ചോദിച്ചു നെഞ്ച തെളിച്ച് നിലവിളിച്ചു അപ്പം പറഞ്ഞതറിയാവോ ഞാൻ എന്റെ അനുഗ്രഹമെല്ലാം അവന് കൊടുത്തുപോയി ആർക്കയാക്കു ആകാശിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും സകലവിധ ഹാനിത്തിന്റെ സമൃദ്ധിയും ആടുമാടുകളുടെ പേറും പിറപ്പും സർവവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാണ് യാക്കോൾ പറഞ്ഞത് അപ്പൊ ഇവൻ കടന്ന് നെഞ്ചെ തെളിച്ച് നിലവിളിച്ചു പക്ഷേ അവനെ മാനസാദനത്തിന് അവസരമുണ്ടായില്ല എന്നാ വായിക്കുന്നു ഇപ്പൊ വിശ്വാസികളെ ഒക്കെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇവിടെ വംശനാശം വരുന്നവർ വന്നവർ സഭയിൽ സവാകളിൽ വഴക്കുണ്ടാക്കുന്നവർ കലഹമുണ്ടാക്കുന്നവർ പ്രശ്നക്കാർ എണ്ണിയ വെള്ളയിലെണ്ണാനുള്ള ആളുകൾ മാത്രമുള്ളവർ പുരോഗതിയില്ലാത്തവർ വളർച്ചയില്ലാത്തവർ എന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആക്ഷേപം സഹിക്കാനാണ് ഞാനും വന്നത് ഇതൊക്കെ നിങ്ങൾ പറയുന്ന ഭാഗമൊക്കെ ഒരു വശത്ത് നോക്കുമ്പോൾ ശരിയായിരിക്കും ചില സഭകളിലൊക്കെ വഴക്കുണ്ടാവാം പക്ഷേ എല്ലായിടത്തും വഴക്കില്ല വഴക്കില്ലാതെ ഏത് സഭയാണ് എഴുന്നേറ്റ് നിന്നാൽ അപ്പം തന്നെ വായുന്ന അന്യഭാഷയുടെ ബഹിർഗമനം ഉണ്ടാകുന്ന സഭകളില്ലയോ രണ്ടും മൂന്നും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അകമ്പഴുവോ വന്ന് സീൽ വെച്ചു പോകുന്നേ അപ്പോൾ ഇവിടെ വഴക്കില്ലേ മിക്കവാറും വഴക്ക മിക്കവാറുള്ളത് ഉണ്ട് ശവക്കോട്ട് വഴിയോ മറ്റെല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതയോ ഒച്ചപ്പാടോ ഒക്കെ ഉണ്ടാവാം പ്രത്യേകിച്ച് സ്വതന്ത്ര സഭകളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ടാവാം ഇതൊക്കെ സംഭവിക്കും പക്ഷേ ഒരു വസ്തു മനസ്സിലാക്കേണ്ടത് ഞാൻ വേർപാടുകാരനായിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ വേർപാട് സഭകളെയും നോക്കിയൊന്നുമല്ല ഇപ്പൊ വേർപാട് സഭകളിലെത്തുകയോ ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കാണും ഞാൻ അത് അവരുടെയെല്ലാം പിന്നെ എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു ഞാൻ അവരുടെ അറ്റൻഡൻസ് ഉണ്ടാക്കുന്ന എന്റെ ജോലിയാണ് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം അതിനോ നിങ്ങൾക്കെന്താ ജേതം ഏ ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്തുള്ള മുഴുവൻ പ്രതികാരും എന്നെ ഇഷ്ടപ്പെടണം അവർ എന്നെ ചുമന്നുണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുന്ന കാര്യമാണോ അങ്ങനെ ഞാൻ അവരെന്നെ ചുമക്കണമെന്ന് പറയാം ഞാൻ അവരെന്റെ ചുമട് താങ്ങിയാണ് അങ്ങനെ പറഞ്ഞല്ലോ എന്നെ ചുമക്കുന്നവൻ കർത്താവായി ചുമ അന്ത്യത്തോളം ഞാൻ ചുമക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ത്യത്തോളം ചുമക്കാമെന്ന് പറഞ്ഞവനെ തന്ന വാഗ്ദത്തം വിശ്വസിച്ച് അവന് വേണ്ടി അപമാനം സഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യ ഞാൻ മനസ്സിലായോ അപ്പങ്ങനെ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യ അത് മാത്രമല്ല ഒരു പാത്രം പായസം വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ന ജേഷാവകാശി എന്ന് പറഞ്ഞു പോകുന്നവനുമല്ല അത് മനസ്സിലാക്കണം ഒരു ഒരുപാത്രം പായസമല്ല രണ്ടേക്കർ എഴുത്തരാ എന്ന് പറഞ്ഞാലും കയ്യിൽ ഇക്കേണ്ടത് പറയും ഞാനിത് മുമ്പ് ഒരിക്കൽ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ മഹാപീഡനത്തിൽ കൂടി സഭ കടന്നുപോകും എന്ന് പഠിപ്പിക്കുന്ന അമേരിക്ക ബേസ്ഡായിരുന്ന ഒരു സായിപ്പ് എന്നെ അറിയാമെന്ന് എന്റെ കൂട്ടുകാർക്കുള്ളവർക്കൊക്കെ ഇതറിയാം എന്നോട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എനിക്ക് പ്രതിമാസം സെവൻ തൌസന്റ് റുപ്പീസ് ത്തിന് തുല്യമായിരിക്കുന്ന ഡോളർ സാമ്പത്തിക സഹായം ചെയ്യാം തന്റെ പ്രവർത്തനത്തോട് സഹകരിക്കണം എന്ന് പറഞ്ഞു അത് കയ്യിൽ കേട്ടത് എഴുപത് പൈസ എന്റെ ഇല്ല ഏഴായിരം രൂപ തരാതുമ്പോൾ എഴുപത് പൈസ എന്റെ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഒരു ചായയ്ക്ക് പതിനഞ്ച് പൈസ മാത്രമേ വിലയുള്ളൂ ഒരു കിലോ മുന്തിരിഞ്ഞായ്ക്ക് ഇരുപത്തിയഞ്ച് പൈസയേ ഉള്ളൂ ഒരു ചായയ്ക്ക് പതിനഞ്ച് പൈസ ഒരു കിലോ മുതണി ഞാൻ ഇരുപത്തിയഞ്ച് പൈസ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂർ സിറ്റിയിലേക്കുള്ള റിസർവേഷൻ ബെർത്ത് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ എന്റെ ആദ്യത്തെ ടിക്കറ്റിന് എന്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് നിങ്ങൾ എന്നാ ചിന്തിച്ചേക്കുന്നേ ഞാന് അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ നൂട്രസ്റ്റ്മെന്റ് പഠിപ്പിച്ച പ്രൊഫസർ പോൾ ഹെറ്റ്സൻ അദ്ദേഹ എന്നോട് എന്നെ സ്പോൺസർ ചെയ്യാം അദ്ദേഹത്തിന്റെ ഗ്രേസ് ബ്രദറൻ ചർച്ച് ഞാൻ ന്യൂജേഴ്സിയിൽ ലുക്ക് ഓഫ് ചെയ്യണം ബോണ്ട് ചെയ്യാം എന്നെ ടിഎച്ച് ഡിക്ക് വിടാം അതിനോട് സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞു എന്റെ കൂടെ പഠിച്ച പല ആളുകൾ ഇപ്പോഴും ഉണ്ട് അമേരിക്കയിലുണ്ട് എന്റെ ക്ലാസ്സിൽ പഠിച്ച നാലോ അഞ്ചോ ആറോ പേരുണ്ട് എന്നാൽ എന്റെ ലക്ഷ്യം അതല്ലായിരുന്നു ഞാന് അതിനറിയാവൂ എന്നെ കൊണ്ടത് പറ്റുക സാറേ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി ഞാൻ ഒഴിഞ്ഞു മാറി ഒരു പക്ഷെങ്കിൽ ഞാൻ ചെയ്ത് ഒരു തീരുമാനമായിരിക്കായി ഞാൻ അങ്ങനൊരു തീരുമാനം എടുത്തതെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പള്ളും അപമാനവും ഒന്നും സഹിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സുഭിക്ഷമായി ജീവിക്കാമായിരുന്നു എന്നേക്കാൾ പിന്നെ പുറകു വന്ന എത്രയോ ആൾക്കാർ അവിടെ പോയി എത്ര ഭംഗിയായിട്ട് അവിടെ സെറ്റിലായി താമസിക്കുന്നുണ്ട് എന്റെ ലക്ഷ്യം അമേരിക്കയിൽ പോയി സെറ്റിലാകുന്നുള്ളതല്ലായിരുന്നു അതാ സത്യം ഞാൻ ഈ കറുത്ത ഭയഞ്ഞിട്ട് ബൈബിൾ കർത്താവിനെ നോക്കി എടുത്ത് ഇറങ്ങി പുറപ്പെടുവനാണ് ഞാൻ നിങ്ങളോട് എത്ര ധൈര്യമായി പണ്ട് പറഞ്ഞിട്ടുണ്ടായി ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷവും സ്ഥായിയായി എന്ന് പറഞ്ഞാൽ പെർമനന്റായി എന്നെ സഹായിക്കുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല അത് പച്ച പരമാർത്ഥായി പറയുന്നത് ഒരു മനുഷ്യനില്ല എന്നാൽ ദൈവം അതാത് സമയത്തേക്ക് ഞങ്ങളുടെ ആവശ്യം അന്നന്തെ കൊണ്ട് തന്ന് ഞങ്ങളെ നടത്തുന്നു പണസമ്പാദനം അല്ലല്ലോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം അത് കർത്താവിന്റെ വിലയാണ് ശുശ്രൂഷയാണ് അപ്പോൾ അതുകൊണ്ട് ഈ യേശാവിന്റെ പണി ഞാൻ സ്വീകരിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് എനിക്കത് ബുദ്ധിമുട്ടൊക്കെയുണ്ട് പക്ഷേ ഇവിടെ വായിക്കുന്ന അവൻ പിന്നത്തേതിൽ കരഞ്ഞ് അപേക്ഷിച്ചു പക്ഷേ മാനസാന്തരത്തിന് അവസരം ഉണ്ടായില്ലെന്നാണ് വേർപാട് സഭയിൽ നിന്നുപോകാൻ കൊച്ചിലെ ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെയാ ഞാൻ പറയാം ഒന്ന് ഉപദേശത്തിന്റെ പവിത്രത സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പ്രയാസമാണ് ഏതെങ്കിലും ഊടായ്പ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കണ്ടിവണ്ണ കലർത്തിയ ബീഞ്ഞ് പോലുള്ള ഉപദേശവുമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകാൻ പറ്റുകയില്ല കാര്യം ഇവിടെ ആളുകൾ ചോദിക്കും ജീവിതപെഷകളുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് പോകാൻ പ്രയാസമാണ് അത് ബുദ്ധിമുട്ടാണ് ഉപദേശപെഷക ഉള്ളവർക്ക് നിൽക്കാൻ പ്രയാസം ജീവിത ജീവിതപെഷകർക്ക് നിൽക്കാൻ പ്രയാസം മത്സരികൾക്ക് നിൽക്കാൻ പ്രയാസം തൊട്ടതിനെല്ലാം മത്സരിക്കുന്ന ആളുകൾക്ക് നിൽക്കാൻ പ്രയാസം സമാധാന പ്രിയർക്ക് ഇവിടെ നിൽക്കാൻ ഒരു പ്രയാസമില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാന് കാര്യം ഇവിടെ എന്നെ ഞാൻ ഞാനിതിനകത്ത് നിന്നു പോകുന്നേ അപ്പോൾ ഇവർ ഇപ്പം പണ്ടിരുന്ന ആക്ഷ്യം അറിയോ എന്നെ എല്ലാവരും അംഗീകരിക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇവിടുത്തെ ഏതെങ്കിലും സർവേ ബന്ദക്കോസുകാരുടെ ഐബിഎസിലെ ഏറ്റവും പ്രശസ്തനായ പാസ്റ്റാണ് പാസ്റ്റർ കെ സി ജോൺ രാജു മേത്ര നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുന്നില്ലേ അവരെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നുമാത്രം അനാവശ്യങ്ങൾ അവരെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നു ഞങ്ങളുടെ സഭാതലത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സോഷ്യേഷനുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ എതിർപ്പോ അല്ലെങ്കിൽ നിസ്സഹരണോ ഒക്കെ ഉണ്ടാവാം ഇതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന ആളാ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നു ഞാൻ എന്റെ വീട്ടിൽ എന്നെ ഈ സോഷ്യൽ ഫോറത്തിലിരിക്കുന്നു ദൈവവനം കേൾക്കുന്നു ചില ആളുകൾ എന്നോട് കോൺടാക്ട് ചെയ്യും നാട്ടുവരുമ്പോ ദൈവവാസനം ഞങ്ങൾ ആ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വർണ്ണവും താല്പര്യമുണ്ട് ഞാൻ വരണ്ടെന്ന് പറയാൻ പറ്റുമോ വരാണെങ്കിൽ പല മിക്കവാറും ആൾക്കാർ വരും അവരുടെയൊക്കെ വരു കഴിയുമ്പോൾ ഞാൻ അവരോട് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് എന്റെ ടൈം ലൈനിൽ അന്ന് രാത്രി ഇടുകയും ചെയ്യും ഞാൻ ഇവരോട് ഞാനിവരോട് നിങ്ങൾ എന്റെ വീട്ടിലോട്ട് ഒന്ന് വരണേ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ച് പോകാറില്ല എനിക്ക് അതിന്റെ ആവശ്യം തന്നെ ആവശ്യം ആവശ്യമില്ലാതെ ആരും വീട്ടിൽ വരുവോ പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഒരാളെ കാണണമെങ്കിൽ ദീണം കാണാൻ താല്പര്യങ്ങൾക്ക് വരാം ഒരു എന്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഞാൻ ദൈവദാസനായതുകൊണ്ടും ഒരു സുവിശേഷമായതുകൊണ്ടും ദൈവജനം പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടും എന്നെ ആ നിലയിൽ അറിയപ്പെടുന്നതുകൊണ്ടും ചിലക്ക് എന്നെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിച്ച് ആളുകളുടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യാമോ അപ്പൊ അതിനെ ഞാൻ എന്നെ എന്നെ കാണാൻ ആഗ്രഹിച്ച് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വന്നിട്ടല്ല ഞാൻ അങ്ങോട്ട് നിങ്ങൾ വരണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് ആവശ്യം അപ്പൊ ഞാൻ അവർ ഇത് വല്ലതും ചെക്കോ ഡോളറോ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ സൗകര്യം ഡോളറും ചെക്കോ ചേക്കുമൊക്കെ ഇപ്പോഴില്ലേ ഉണ്ടായിട്ടില്ല ഞാൻ കൈകൊണ്ട് അധ്വാനിച്ചുള്ള മനുഷ്യ കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള മനുഷ്യ ഞാൻ എനിക്ക് അന്ന് എന്ത് ഇത് തന്നെ ഇപ്പൊ സെർവിക്കൽ നെക്കിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കൂന്താലിപ്പണി ഞാൻ പറഞ്ഞാലും ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ല എന്റെ കൈയ്യെല്ലാം തരും ഒക്കെ ഉണ്ട് നന്നായിട്ട് അതിനൊരു മടിയില്ലാത്തവരാ ഒരു പ്രശ്നവുമില്ല കാര്യം ഞങ്ങൾ അപ്പന്റെയും അമ്മയുടെയും കൂടെ ആറു മക്കളും കൂന്താലിയും കൊണ്ട് ഇറങ്ങി ഞങ്ങളുടെ ഒരത്തിൽ കളച്ച് ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല സ്പോഞ്ച് പോലൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ കൈ നല്ല ഉരുക്ക് പോലെ ഇരിക്കുന്നു ജോലി ചെയ്ത് ജീവിച്ചുള്ള കയ്യാണ് ഇന്നും അതിന് യാതൊരു മടിയില്ല അപ്പോൾ പറഞ്ഞു സാരം ഈ ഏഷ്യാവിന് തുല്യരായ ആളുകൾ പലരും കാലാകാലങ്ങളിലായി ക്രിസ്തീയ മൂല്യങ്ങളെ ഉപേക്ഷിച്ച് ഉപദേശ സത്യങ്ങളെ ഉപേക്ഷിച്ച് പുറത്തു പോയിട്ടുള്ളു പുറത്തുപോയി കഴിയുമ്പോൾ പിന്നെ ഉള്ള പ്രശ്നം പിന്നത്തേതിൽ ഞാൻ ഇതിനകത്ത് കയറാൻ എത്രമാത്രം കണ്ണുനിരവോടെ ശ്രമിച്ചാലും സാധിക്കില്ല കാര്യം അതിനോടകം തന്നെ ദുരുപദേശത്തിനകത്തായി കഴിയും ദുരുപദേശത്തിന്റെ ആഴമേറിയ കുഴിയിൽ ഒരാൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പത്യോപദേശത്തേക്ക് വരാൻ വലിയ പ്രയാസമാണ് പിന്നെയുള്ള പ്രശ്നം ഞാൻ ചോദിച്ചാൽ ദൈവമക്കളെ ദൈവദാസന്മാരെയും കുറങ്ങാണിച്ച് പാസ്റ്റർമാരെയും സുവിശേഷന്മാരെയും കുറങ്ങാണിച്ച് അവരെ ആക്ഷേപിച്ചിങ്ങനെ അവരെല്ലാം ഇവരുടെയൊക്കെ ചെലവിൽ കഴിയുന്നവർ എന്നുള്ള നിലയിലാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്റ്റേഴ്സ് പാസ്റ്റേഴ്സിന് ജോലി ചെയ്യട്ടെ അവരെ ഇപ്പൊ ഞാൻ എന്റെ ഉപദേശപരുമായ വിഷയങ്ങളുടെ അഭിപ്രായത്തിൽ എനിക്ക് കൃപാവരങ്ങളെ സംബന്ധിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടിൽ ഞാൻ ഉറച്ചുനീക്കുന്നു ഞാൻ മരിക്കുന്നതുവരെയും എന്റെ കാഴ്ചപ്പാട് തന്നെയാണ് ആ കാഴ്ചപ്പാട് ഞാൻ ഉറച്ചുനീക്കുന്നു അപ്പൊ അതിന്റെ പേരിൽ തന്നെ വെടിവെക്കാൻ എ കെ ഫോർട്ടി സെവനുമായ വരാൻ വലിയ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ അന്യഭാഷ വരെ ഇന്ന് കേൾക്കുന്നത് വചനപ്രകാരം പറയുന്ന ഭാഷയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ വെടിവെക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടയും നിറച്ചുപിട്ടിട്ടുണ്ടോ അല്ലെ കഴിഞ്ഞാൽ ഞാൻ നെഞ്ചി വലിച്ചു കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ പോലീസ് അതോറിറ്റി ഉള്ളു ഇവിടെ അങ്ങനെയുള്ളൂ പിന്നെ പന്തക്കൂസുകാരുടെയും മൃതദുകാരുടെ അങ്ങനെ ആരുമില്ലല്ലോ എന്റെ കൺവിക്ഷൻ ആണ് നിന്ന് പോകുന്ന പറഞ്ഞ കൃപാവിനും നിന്നു പോയി എന്നുള്ളത് എന്റെ കൺവിക്ഷനാണ് രക്ഷിക്കപ്പെട്ടു എന്റെ രക്ഷ ഭദ്രഭാന്നുള്ളത് നിനക്കിത് കേട്ട് സഹിക്കാൻ കഴിഞ്ഞ യു മൈൻഡ് യുവർ ബിസിനസ് അതായത് ഞാൻ പറയുന്ന കാര്യം നിനക്ക് സ്വീകരിക്കാൻ പറയാമെങ്കിൽ ഐ റിപ്പീറ്റ്ലി സേ യു മൈൻഡ് യുവർ ബിസിനസ് നീ നിന്റെ കാര്യം നോക്കെ ലീവ് മി അലോൺ ടു എൻജോയ് മൈ ഫ്രീഡം എന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ എന്നെ നീ നീ എന്തിനാ എന്റെ പുറ നടക്കുന്നത് ഏ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയെ ആ പൗലൂസിന്റെയും ശീലാസിന്റെയും പുറകെ നടന്ന് കാറി അലച്ചുകൊണ്ട് നടന്ന പോലെ എന്റെ പുറകടക്കേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവ ആരും ഇങ്ങനെ കാറി അലച്ചു നടക്കുന്നില്ല കൂവി എന്തിനാ എന്റെ പറയടക്കുന്നത് ദിസ് ഈസ് മൈ റൈറ്റ് എന്റെ 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 സ്വാതന്ത്ര്യമാണ് ടു പ്രസന്റ് മൈ കൺവിക്ഷൻ എന്റെ കൺവിക്ഷൻ പറയുന്നത് എന്റെ സ്വാതന്ത്ര്യം ഞാൻ അത് ഉറച്ച് വിശ്വസിക്കുന്നു രക്ഷാഭദ്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്ന് പോകുന്ന ബൌതസ് പറഞ്ഞ കൃപാപലങ്ങൾ നിന്ന് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പറയുന്ന എക്സ്റ്റാറ്റിക് ബാബ്ലിങ്സ് ആണ് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് ഈസ് മൈ കൺവിഷൻ ഹൂ ഈസ് ദയർ ടു ക്വസ്റ്റ്യൻ മി എന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളാരെ ഏ നിങ്ങൾക്ക് വചനം കൊണ്ട് വരികയും ചെയ്യാം അല്ലാ ജിമാ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈഞ്ഞാലിച്ച ഭർത്താവും പറഞ്ഞു അത് ആര് ഹൂവിൽ കയറിയിട്ട് ഇല്ല തന്നോളമായാൽ തന്റെ മക്കൾ താനന്ത് വിളിക്കുന്ന കാലമായത് അറിയാവോ സ്വന്തം മക്കൾ ആൺമക്കളുടെ അടുത്ത് കൂടുതൽ വകുപ്പ് കൊണ്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ മൈൻഡൊരു ബിസിനസ് എന്ന് ഈ അപ്പനോട് മകൻ പറ അതായി കാലം പിന്നെ അന്യന്റെ നെഞ്ചത്ത് കയറാമെന്ന് അവൻ സമ്മതിക്കൂ യേശാവ് അവൻ ദൈവകുർവ അനാവൃതമാക്കി അതുകൊണ്ട് അപോസ് പറഞ്ഞു നിങ്ങൾ ആരും എന്തു ചെയ്തത് നിങ്ങളെ ദൈവകുറവെ അനാവൃതമാക്കി കയ്പിന്റെ വീർമുളച്ച് കലക്കമുണ്ടാക്കി അനേകരതിനാൽ മല്ലപ്പെടുവാൻ കാരണമായ ദുർനിറപ്പുവാനും ഒരു ഊണന് യേശാവകാശം വിറ്റുടഞ്ഞുമായി യേശാവിനെ പോലെ അഭക്തനാകാതിരിപ്പാൻ സൂക്ഷിപ്പിന് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റവാക്കിൽ അവരെ ഒതുക്കി ഈസൻ അൺകോള്ളി അഭക്തൻ അഭക്തനായ മനുഷ്യ അവനെ പിന്നെ വന്ന് നിറവഴിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ ഒരായിരം റാശി സോഷ്യൽ മീഡിയ ലോ അഖിലാണ്ടത്തിന്റെ കീഴിൽ ഒരു ബ്രതൃകാരനെ ക്ഷണിച്ചിട്ട് ഞാൻ ഈ വിശ്വാസി വന്നല്ല ഞാൻ ദൈവോദിനം വായിച്ച് പഠിച്ച സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്റെ ഞാൻ മനസ്സിലാക്കിയ സത്യത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നൊരു സ്വഭാവഭാഗം ഭൂമിയിലുണ്ടെങ്കിൽ അത് ബ്രതൃകാരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ അവരെ അന്വേഷിച്ചു അങ്ങോട്ട് എന്നാണ് അല്ല എന്നെ ആരും ക്ഷണിച്ചല്ല ഇനിയും വേറൊരു ഞാന് വേറൊരു വിശ്വാസികൾക്ക് വരുന്ന ആളുകൾ എനിക്കറിയാവുന്ന പ്രതികാരം ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ നിത്യത്തിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ ടി കെ ശമീർ സാറ് അതുപോലെ വളരെ ചുരുക്കം ആളുകൾ അവരെ മാത്രമേ എനിക്ക് കരുതുള്ളൂ വേറെ ആരും അപ്പം പിന്നെ അവരെ അവരുടെ സാഹചര്യങ്ങൾ എനിക്കറിയാൻ പയ്യ അവരുടെ പശ്ചാത്തലങ്ങൾ അറിയാൻ വയ്യ അവരുടെ സാമ്പത്തിക നിലവാരം അറിയാൻ വയ്യ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഞാൻ പിന്നെങ്ങനെ അവരോട് അവരുടെ വല്ലതും വാങ്ങാൻ വേണ്ടി ഇതിനകത്ത് വന്നതൊക്കെ ഇതിനോട് ലിഫ്യത്തരം പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നേ അഞ്ചു വർഷത്തെ സെമിനാരി സ്റ്റഡിയിൽ ഒരു കടുങ്കാപി കുടിക്കാൻ ഒരു വേർപാടുകാരൻ സൗകര്യത്തിന് എനിക്ക് പരിചയമുണ്ടായിരുന്നു പരിചയമുണ്ടായിരുന്നെനിക്കാര്യം തന്നിട്ടുമില്ല ഒരു മനുഷ്യൻ തന്നിട്ടില്ല ഞാൻ കോളേജിന്റെ ക്യാമ്പസിനകത്ത് എന്റെ കൈകൊണ്ട് പുളിവിറക് കീറിയും ക്യാമ്പസിലെ മാനുവൽ ഡ്യൂട്ടി ചെയ്തും അവിടുത്തെ ഡ്രെയിനേജ് കക്കൂസിനകത്ത് കഴുത്തുന്നതിൽ അമേത്യത്തിനകത്ത് നിന്ന് അത് കോരി ബക്കലിനകത്ത് പുറത്ത് കളഞ്ഞ ക്ലീൻ ചെയ്തും പണമുണ്ടാക്കിയാണ് ഞാൻ കോളേജ് ക്യാമ്പസിൽ പഠിച്ചത് ഇന്നും ഇവിടെ സുഖിമാന്മാരായി വന്നിരുന്ന എന്റെ നെഞ്ചത്തോട് കയറാൻ വരുന്ന ഏതെങ്കിലും പാർട്ടികൾ ഈ ഞാൻ ചെയ്ത ഈ പണി ചെയ്തിട്ടുണ്ടോ തോട്ടിപ്പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞാൻ തോട്ടിപ്പണി ചെയ്തിട്ടുണ്ടെന്ന് ഏ തോട്ടിപ്പണി ചെയ്തിട്ടുണ്ട് തോട്ടിപ്പണി ഞാൻ കോളേജ് ചെയ്തോണ്ട് ഒടുവിൽത്തെ രണ്ട് വർഷത്തെ ഫീസ് എനിക്കില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കോളേജ് മാനേജ്മെന്റ് കാരണം ചെയ്യാമോ അത് ചെയ്തുവനാ കോളേജിന്റെ ക്യാമ്പസിനകത്ത് ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്കായി പോയി ഡോക്ടർ അയൻസൈഡും ഞാനിവിടെ കൂടിയാണ് ഈ ഡ്രെയിനേജ് ഇറങ്ങിയത് ക്യാബിനകത്തിറങ്ങിയത് ഇറങ്ങിയത് എന്റെ നെഞ്ചിന്റെ അത്രയും പൊക്കത്തിലെ മനുഷ്യ വിസർജ്യത്തിന്റെ കൂമ്പാരത്തിനകത്താണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് അറിയാവോ ഞാൻ എന്റെ പുറത്ത് കരകി കഴിഞ്ഞപ്പോൾ മിസസ് ക്വാൽബി മിസസ് ക്വാൽബി എന്ന് പറയുന്ന മദാമ ഡോക്ടർ എച്ച് എ അൻസേന്റെ വൈഫ് മദാമ ഇവരെല്ലാവരും സോപ്പും ഡെറ്റോളും ഒക്കെയായിട്ട് എനിക്ക് കുളിക്കാൻ തരാൻ വേണ്ടി നിൽക്കുക എന്റെ സാക്രിഫിഷ്യൽ മൈൻഡിന് നിങ്ങൾക്ക് ഇവിടുന്ന് കൊഞ്ഞനും കൊത്തി കാണിക്കുമ്പോൾ ഇത് സുഖമായിട്ട് തോന്നും അറിയാവോ ജീവിതം മുഴുവൻ പോയി ഫറോറിന്റെ ഇഷ്ടക്കമ്മനി അധ്വാനിച്ച് ജോലിയുണ്ട് കാശുണ്ടാക്കി സുഖസൗദ ജീവിച്ചേച്ച് ഏതെങ്കിലും ഒരു കോണിക്കിരുന്നതുകൊണ്ട് ഒരു ദൈവദാസും ദൈവനും സംസാരിക്കുമ്പോൾ അവനെ കൊഞ്ഞനും കൊത്തി കാണിച്ചുകൊണ്ട് ടാബുകൾ എഴുതിക്കൊണ്ടെങ്കിൽ സുഖമായിട്ട് തോന്നാം എഴുന്നോ എഴുതട്ടെ ഏഹ് ദൈവശാപും അങ്ങനെയുള്ളവർ മേൽ വരുന്നെങ്കിൽ അവർക്ക് വരട്ടെ എനിക്കെന്നാ വിഷയം ഞാൻ ഞാനതിനെക്കുറിച്ചും മരം പോകുന്നില്ല ഞാൻ പറഞ്ഞറിയാവോ ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാൻ ത്രാണിയില്ലാത്തവൻ ഇതിറങ്ങി പുറപ്പെടുക ഇവിടുത്തെ ഏത് ബന്ധകോസുകാരനും ഏത് വാർദ്ധവക്കാരനും ഏത് യാക്കോബക്കാരനും ഏത് കത്തോലിക്കിനും ഏത് സ്വതന്ത്രത്തിനും ഏത് ദുരുപദേശവും ഉപദേശാവും എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാചനം കൊണ്ട് നിഷ്പ്രയാസം അവരുടെ വിപരീത ഉപദേശങ്ങളെ ഗളഛേദം ചെയ്യാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട് അതിനോണ്ടാ എന്നോട് ഇത്രയും പൈരാഗ്യമുള്ളെനിക്കറിയാം അറിയാവൂ കായ്ക്കുന്ന മാവിനെ ഏറുകിട്ടുള്ളൂ അതുകൊണ്ട് യുദ്ധാഭ്യാസം അറിയാവുന്നതുകൊണ്ട് മാത്രമേ ശത്രുരാജ്യത്തിന്റെ വിരോധമുള്ളൂ നിങ്ങൾക്കറിയാമോ യഹോഷാബാദിനെയും കൂട്ടിക്കൊണ്ട് ആഹാർ ഗലയാദിലെ രാമോത്തിരി നേരെ യുദ്ധത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ഈ യുദ്ധത്തിന് വന്ന എതിരാളികൾ പറഞ്ഞതറിയാവോ ആരാം രാജാവ് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ രാജാവിനെ ഒഴികെ മറ്റാറിന്റെ നേര് നിങ്ങൾ അമ്പയ്യരുത് ഇസ്രായേൽ രാജാവിന് നേരെ ഒഴികെ വേറെ ആരുടെ നേരെ നിങ്ങൾ എന്ത് ചെയ്തു വില്ല് കുലയ്ക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേടുന്ന ഇസ്രയേൽ രാജാവിനെയാണ് അപ്പോൾ ദുരുപദേശത്തിന്റെ കേളികൊട്ടുമായി നടക്കുന്ന പിന്നെ മറ്റുള്ളവരെ മലിനപ്പെടുത്താൻ ഉപദേശത്തിന്റെ വ്യാജോപദേശം കൊണ്ട് മറ്റുള്ളവരെ മലിനപ്പെടുത്താൻ നടക്കുന്ന ഫോഷ്കിന്റെ ആത്മാവന വ്യാപരിക്കപ്പെട്ട ആൾക്കാർക്കാണ് പത്യോപദേശം പറയുമ്പോൾ അവനെ തിരഞ്ഞു പിടിച്ച് വെട്ടാനുള്ള പ്രത്യേകമായ താൽപര്യം ഉണ്ടാകും വെട്ടിക്കൂ ആർക്ക് പ്രയാസം അപ്പോഴാ പറഞ്ഞറിയാവൂ ഇടയാറുമുളയിൽ അമ്പര ചുംബി അയക്കുന്ന വലിയ ആഡംബര വീട് വെച്ച് ആഡംബര കാറ് വാങ്ങിച്ചൊക്കെ ജീവിക്കുന്നതാണ് ഞാൻ അപ്പോൾ തന്നെ വേറെടുത്ത് പ്രളയകാലത്തിലൂടെ പല വേർപാട് സോകന്മാരും വന്നിരുന്നു ഇവിടെ എന്റെ വീട്ടിൽ അന്തേവാസികളായി താമസിപ്പിച്ച ആൾക്കാരെ കാണാനും അവർക്ക് അത്യാവശ്യമായുള്ള സോപ്പും സാധനവും കൊടുക്കാൻ വേണ്ടി അതിലൊരാളാണ് സന്തോഷ് വി ബി ചെങ്ങന്നൂർ ഇപ്പോൾ സൌത്ത് ആഫ്രിക്കയിലാകുന്നു തോന്നുന്നു അദ്ദേഹം ഒരു മറൈൻ എഞ്ചിനീയറാണ് അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു ഒരു സാധാരണ വീട് ഒരു വാഹനം ഇത് അതേ ഇവരുള്ളത് ഇനി ഞാൻ ആഡംബര വീടിനും ബെച്ച ഇവർക്കിടയിച്ചല്ല ഇവരുടെ വീട്ടിലെ വണ്ടാന്നോ അത് ഇവരുടെ വിതാക്കന്മാരുടെ സ്വത്ത് വിറ്റേച്ചാണോ ഞാൻ വെച്ചിട്ടുള്ളത് അല്ലല്ലോ കുറഞ്ഞ പക്ഷേ അത് വേർപാടുകാരെങ്കിലും പറയട്ടെ കാര്യം വേർപാടുകാർ എന്നെ സഹായിച്ചുള്ളവരാ ആ കഥാവിന്റെ വേലായിരുന്ന സമയത്ത് ഞാന് എന്റെ ജീവിതത്തിന്റെ നാൽപ്പത് വർഷക്കാലത്തെ ശുശ്രൂഷയിലും മോറോലെസ് എനിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന എന്റെ വേർപാടുകാരെ സഹോദരന്മാരാ അവര് പറയട്ടെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ചാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതിൽ താമസിക്കുന്നത് പറയട്ടെ വേറാടുകാരനോ ഒന്നും അല്ലാത്ത അതിന്റെ അയൽവക്കത്ത് പോലെ അല്ലാത്തവരൊക്കെ പിന്നെ എന്നെ കുറിച്ച് പറയാമെന്ന പറയാം വാട്ട് റൈറ്റ് ഹിഎസ് ഗോഡ് എന്ത് എന്ത് തോന്നിയാ ഇതൊക്കെ പറയുന്നത് ഏഹ് അപ്പോ അത് ഒക്കെ അവർ ശ്രദ്ധിക്കേണ്ടേ ഇതല്ല ഈ ഏഷ്യാവിൽ വ്യാപരിക്കുന്ന ആത്മാവ ദൈവകൃപ അനാവൃതമാക്കി കഴിഞ്ഞാൽ അങ്ങനെ അനാവൃതമാക്കിയവർ പ്രാകൃതരെക്കാൾ പ്രാകൃതമായി ബിഹേവ് ചെയ്യും അവർക്ക് ഏറ്റവും വലിയ വിരോധം ഉപദേശ സത്യങ്ങൾ പറയുന്ന ആൾക്കാർ മുൻനോക്കിവിടെ ഇന്നും മാത്രം ആൾക്കാർ കഷ്ടത സഹിഷ്ണുത ദേഹസ്കരണം പുനരുദ്ധാനം കർത്താവിന്റെ മടങ്ങി വരവ് പിന്നെ വിശുദ്ധന്മാരുടെ കഷ്ടതകൾ അനിഷ്ടകൾ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും സൂക്ഷിക്കേണ്ട പ്രശ്നമുണ്ടോ പരിശുദ്ധാത്മാവിന്റെ കൃപാപരങ്ങളെ സംബന്ധിച്ചോ രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ചോ ആത്മാഭിഷേകത്തെക്കുറിച്ചോ ആത്മ സ്നാനത്തെക്കുറിച്ചോ ഒക്കെയുള്ള വെച്ച് പറഞ്ഞ എന്നോടാണ് ഈ വിരോധം കടന്നറിയാമോ അനേക പാവപ്പെട്ട വിശ്വാസികളെ കണ്ണിൽ പൊടിയിട്ട് ഈ പറയപ്പെട്ട കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് പാവപ്പെട്ടവരെ വിശ്വസിപ്പിച്ച് അവരുടെ അവരെ അവരെ ഇങ്ങനെ ചതിച്ച് നടന്ന ഈ സമൂഹത്തിൽ എന്നെ പോലെയുള്ള ഒന്നിനൊറ്റപ്രക്കാടികൾ വന്നുള്ള സത്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞ ഇപ്പോൾ കുത്തുകൂടുന്നു ജാകുന്നവരെ പറയും എന്നെ ഏത് വേലി കിട്ടിയാൽ മനസിലായോ ആകാശനികയിൽ ഏത് വേലി കെട്ടിയാലും ഈ ഒലപ്പാമ്പിട്ട് പേടിപ്പിക്കണ്ട എനിക്ക് നാക്കുകൊണ്ട് പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലം തന്നിരിക്കുന്ന കാലം മുഴുവൻ ഞാൻ വിശ്വസിക്കുന്ന ഈ വേർപെട്ട ഉപദേശ സത്യത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കും ഞാനത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏത് കാര്യം നിങ്ങൾക്ക് വേണ്ട കേൾക്കേണ്ട അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഈ സോഷ്യൽ ഫോറം എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ഓഷ്യന ഇതിനകത്ത് ആരല്ല എന്തിനാ എഴുതുന്നത് എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ പോയി നോക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടുന്ന എടുക്കുന്നു ദി അതൊരു ഐ ഫോർഗറ്റ് എബോട്ട് അങ്ങനെ ആ സാധാരണ നിലയിലെ ആണത്തുള്ളവൻ ചെയ്യേണ്ടത് അല്ല ചുമ്മാ വെറുതെ ഇവിടുന്ന് പുറകെ തടന്ന് ഇങ്ങനെ ഇഞ്ഞാളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക വേണ്ട നിങ്ങൾ ഓടിക്കളഞ്ഞ ഗതലേ ഉള്ളു വേണ്ടാത്തോ നിന്നെ വേണ്ട പറഞ്ഞു നടക്കുന്ന ഞാൻ മരിക്കുന്ന ദിവസം വരെ മരിക്കുന്ന ദിവസം പറഞ്ഞാൽ എനിക്ക് ഈ കായികാലക്കൊക്കെ പ്രശ്നമേ ഉള്ളൂ ഡിസ്കിനൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു മറ്റൊക്കെ റിലേറ്റഡ് ഫിസിക്കൽ ഇൽനസ് ഒക്കെ അത് ഓരോ ദിവസവും മുമ്പോട്ട് മുമ്പോട്ട് വരും വയസ്സായി എനിക്ക് അപ്പൊ രോഗങ്ങളൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും എന്നാൽ എന്നെ നാക്കുകൊണ്ട് പറയാൻ ദൈവം തന്നെ വരാൻ ബലം നൽകുന്ന കാലം മുഴുവൻ ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്ന ഈ ഉപദേശ സത്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ചൊറഞ്ഞുകൊണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും പറയാൻ ആളെ നട്ടല് വേണം അറിയാവോ ഒരുത്തിന് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവനെ ഈഞ്ഞാളിജ് പുറകിരുന്നോണ്ട് അപകസിച്ചോട് പറയുന്ന ആണതമില്ലാത്തതിന്റെയും നട്ടലില്ലാത്തതിന്റെയും അടയാളം നട്ടലിലുണ്ടെങ്കിൽ വായുവാ അംഗത്തിന് ഇറങ്ങിവാ ഒരുവൻ പറഞ്ഞല്ലോ ഞാന് പിന്നെ ഇവിടെ സംവാദത്തിന് അനൽകൊടുത്തോട്ടുമായി പോയ സമയത്ത് അദ്ദേഹം അങ്ങനല്ല പറഞ്ഞ ഞാൻ തെളിവായി വീഡിയോ നിർത്തു വീഡിയോ വീട് ഒരു മാസമായി എന്ത് ചെയ്യും വീഡിയോയുടെ ശേഖലമില്ല പറയാത്ത കാര്യം ഉള്ളത് അസംബന്ധങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പാകെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെയാണോ ജയിക്കുന്നത് ഏ എനിക്ക് വേർപാട് വിശ്വാസം സ്വീകരിച്ചത് യാതൊരു പ്രയാസമോ വൈക്ലഭ്യവുമില്ല കാര്യം ഞാന് കർത്താവ് പ്രകാശിപ്പിച്ച വജ്രസത്യം വിശ്വസിച്ച് വേർപൊട്ട് സമൂഹത്തിൽ വന്നവനാണ് എന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വേർപാട് എല്ലാം കൊണ്ട് വല്യ വല്ലംകൊട്ടയുണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ ഈ പെരിന്തേനു വയ്ക്കാത്ത കൊട്ടവഞ്ചി പോലെ കൊട്ടവഞ്ചി ഉണ്ടാക്കിയ കൊട്ടവഞ്ചിക്കാത്ത എന്നെ കേറ്റിരിത്തിട്ട് എന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗനാനായ മെത്രാപൂലത്തേക്ക് കൊണ്ടുപോലെ മേലോട്ടിങ്ങനെ ആകാശം മേലോട്ടിട്ട് പിന്നെ അവിടുന്ന് താടോട്ടിട്ട് മേലോട്ടിട്ട് താടോട്ടിട്ടിങ്ങനെ കൊണ്ടു നടക്കാവുന്നൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ആരും കൊണ്ടുനടക്കുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു നന്മയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന ഗവർവട്ട സമൂഹത്തിലെ സഹോദരന്മാരെ കൊണ്ടാണ് ഞാൻ വേറെ ആരുടെയും വാങ്ങാൻ പോയിട്ടുമില്ല ആരെങ്കിലും വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ വാചനുണ്ട് ബന്ധക്കൂസുകാർ സോഹന്മാർ എന്റെ വീട്ടിൽ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് തന്ന വേണ്ടാന്ന് ഞാൻ പറഞ്ഞു വാചിനുണ്ട് വേണ്ടാന്ന് മാന്യതുകൊണ്ട് പറയും പക്ഷെ അവർ തന്നു പോകും ചെറിയൊരു ഗിഫ്റ്റ് തന്നു പോകും ഈ കോവിഡ് കാലഘട്ടത്തിലും രണ്ട് ബന്ധുക്കൂസുകാർ സോകന്മാർ ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് അയച്ചു തന്നു അവ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു ഞാൻ വേണ്ട ഇല്ല ദൈവാത്മാവ് ഞങ്ങളെ തോന്നിക്കുന്നു അത് തരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു തന്നു ഞാൻ വാങ്ങിച്ചു അപ്പോൾ തന്നെ ഒരു സ്വന്തം പോസ്കാരൻ സൗഹൃദം എനിക്ക് സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു സഹായം തരാമെന്ന് മുമ്പ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് ഞാൻ നിഷേധിച്ചതിന് ഇപ്പോഴും അദ്ദേഹത്തിന് എന്നോട് വിരോധമുണ്ട് അല്ല ജെയിംസ് തുമ്മമണ്ണെ വിളിച്ചു പോര് ഞാൻ പറഞ്ഞു ശരിയാണെന്നു അദ്ദേഹം അമേരിക്കയിലുണ്ട് ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് പ്രയാസമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ മതിയാവോ എവിടെയെങ്കിലും കൊല്ലവും കിട്ടുമോന്ന് നോക്കിക്കഴിഞ്ഞാൽ അവളോട്ട് പിച്ചപ്പ് പാത്രൂം ഉണ്ടാക്കുന്ന ദൂഷ്യമാണോ ഞാൻ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ നാൽപ്പത് വർഷവും തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി ബുധനാഴ്ച രാവിലെ പകൽ പതിനൊന്ന് മണി മുതൽ ഇതുവരെയും വിളങ്ങാനായിട്ടാണ് നിൽക്കുന്നേ ഞാനിങ്ങും വേലിയാടാൻ പോയിട്ടില്ല രണ്ടാഴ്ച പാർട്ടിസ്റ്റിലും മൂന്നാഴ്ച മാർത്തമായ നാലാഴ്ച ഇവാഞ്ജലി ഹില്ലും പിന്നെ ആറാഴ്ച പെന്തക്കോസിലും പിന്നെ തിരിച്ചു വേറും ഇങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ തുടങ്ങിയ ദിവസം മുതൽ ഇന്നുവരെയും നല്ല അരിയോറപ്പുള്ള വിളർകാരനായിട്ടാണ് നിൽക്കുന്നേ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം എന്തുകൊണ്ട് ഞാൻ മുറുകെ പിടിച്ചെന്ന് പറയാൻ എനിക്ക് എല്ലായ്പ്പോഴും എന്റേതായ ന്യായ ന്യായങ്ങളും ധൈര്യമുണ്ട് എന്റെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുവനുണ്ടെങ്കിൽ അവിടെ എവിടെ അടക്കം പറയാതെ ഇങ്ങോട്ട് വാ എന്നോട് വാ അപ്പൊ എന്റെ പേരിൽ ചെലവുള്ളത് വേർപാടുകാർക്കാ അല്ല ഏ കൂട്ടം വിട്ട് ഉഴന്ന് അലഞ്ഞടക്കുന്ന വാർത്തകൾക്കൊന്നുമല്ല അത് വേർപാടുകാർക്ക് എന്റെ പേരിൽ ചെലവുള്ളൂ കാര്യം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ആഹാരവും വേർപാടുകാർ സഹോദരന്മാരിൽ കൂടെ ദൈവം തന്ന നന്മ കൊണ്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അത് പറഞ്ഞതന്നെ പ്രയാസം ഞാൻ പ്രടതകാരുടെ സൂസേഷനായിരിക്കുമ്പോൾ പിന്നെ പോയി പോയില്ലോ വായിക്കാനോ പോകൂ ഞാൻ വേർപാടുകാരുടെ സൂക്ഷേഷൻ ഉണ്ടായിരിക്കുന്നു വേർപാടുകാരുടെ കമ്മനോട് വാജിഷ്ടാ ഞാൻ നിങ്ങൾക്ക് പിന്നെ എന്തോ അംഗീകാരാ വേണ്ടി ഏത് അംഗീകാരാ എന്റെ ഇനി നിങ്ങൾക്ക് വേണ്ടി വർക്കർ ഓഫ് ദി തിബ്രഡരൻ അല്ലെ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ബ്രദറൻ വെബ്സൈറ്റ് എടുക്കുക വെബ്സൈറ്റിലെടുത്ത് ബ്രദറുകാരുടെ ഇവ ലിസ്റ്റ് താപ്പ് എന്റെ പേര് അടുത്തുണ്ടോ നിങ്ങൾ നോക്ക് പിന്നെ നിങ്ങൾ എന്തോ പറഞ്ഞു വിളിക്കുന്നേ പിന്നെ പറയുന്ന ഇവിടെ ആരെങ്കിലും കല്യാണം നടത്തുകയോ കൺവെൻഷൻ നടത്തുകയോ ചെയ്തെന്നെ വിളിക്കുന്നത് അത് കല്യാണം നടത്തുമ്പോൾക്ക് ഞങ്ങളുടെ ഇടയിൽ അവരവരുടെ വീടുകളിലുള്ള ആളുകളുടെ താല്പര്യം ചെയ്യുന്നത് ഒരുന്നത്തെ വീട്ടിൽ ഒരാൾ പറയും ഇന്നാലെ വിളിക്കുക അവരവരെ വിളിക്കുന്നു ശവം കുഴിച്ചിരുന്നെ അവർക്ക് താല്പര്യം വിളിക്കുന്നു കൺവെൻഷനും കൺവെൻഷനും താല്പര്യം വിളിക്കുന്നു ഇട ഒരായിരം കൺവെൻഷൻ പ്രസംഗിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രയോജനമായി ഞാൻ ഇവിടുന്നുണ്ട് യുവജനം പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നു വകതിരിവുള്ള പല ആൾക്കാരും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഞാൻ പറയുന്നത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പേ ഒരു ബന്ധുക്കോസുകാരനൊരു ടി പി എമ്മുകാരൻ സോമൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എന്റെ ഇരിപ്പുണ്ട് അത് എഴുതിയിട്ട് ഞാൻ അത് ഭാവനയിൽ എഴുതിയിട്ടാന്ന് പറഞ്ഞു ഭാവനയിൽ എഴുതിയിട്ടാണോ എന്നോട് പിന്നെ പരസ്യമായി പറഞ്ഞ കാര്യം അതായത് ഈ ഡബിളിസ്റ്റിക് ഭൂതത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ തരുവാൻ കാരണമായ സൌഹൃദ ഈ ടീച്ചിങ് ആണെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ലിപ്പോ അദ്ദേഹം പറഞ്ഞു വാക്കുകൾ ഐ ഡോ ടു എക്സ്പോസ് ഹിസ് ഡേയും കാര്യം അദ്ദേഹം നിഷ്കളങ്കനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഞാനിതാ ഇത് എക്സ്പോസ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് കുത്തല് കയറുന്നു ഞാൻ സത്യം പറയുമ്പോൾ ഇല്ലയോ ഞാൻ സത്യം പറയുമ്പോൾ കുത്തല് കയറുന്നു സത്യം പറയുമ്പോൾ കുത്തല് കയറുക സാധാരണ കാര്യമാണ് അപ്പോൾ ഉണ്ടാകുക നാട്ടെല്ലെങ്കിൽ വാ അഭിമുഖമായി നിൽക്കുക വാദിക്കാൻ കഴിയുമോ വാദിക്കും ഓടും അഭിമുഖമായി നിന്ന് കഴിഞ്ഞാൽ അറിയാവോ സ്വയം വിജയം പ്രഖ്യാപിച്ച പാസോ കൊടുത്തോട്ടും പറഞ്ഞു ഒരു മാസം മുമ്പ് ഞാൻ ആദ്യത്തെ സംവാദത്തിൽ അങ്ങനല്ലോ പറഞ്ഞു എന്നാ ഇടാൻ പറഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളെയല്ലെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പറഞ്ഞു ഇന്ന് വരയിട്ടിട്ടുണ്ടോ അതിന്റെ ശകലം ഇല്ലാത്ത സാധനം ഇങ്ങനെ ഇടുന്നേ അത് പറ എനിക്ക് പാറ പോയി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുവരെ നിങ്ങൾ ചിന്തിക്കുന്ന എനിക്ക് അങ്ങനെ ഉണ്ടെന്നാണ് ആ പ്രശ്നം അങ്ങനെയൊന്നുമില്ല തൈറോയ്ഡ് ഫംഗ്ഷന്റെ ഡിസ്ഫങ്ഷൻ മുഖാന്തരമായി എനിക്ക് കുറച്ചാളത്തേക്ക് കയറ്റ സ്ലീപ്പിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോ ഭ്രാന്തില്ലായിരുന്നു അത് മനസ്സിലാക്കണ് അപ്പതുകൊണ്ട് പ്രാന്തി ഇപ്പോഴുമില്ല നല്ല സുബോധശീലം ഉണ്ടായിരിക്കുന്ന ആ ആ സംവാദങ്ങളിലൊക്കെ പറഞ്ഞെന്താണെന്ന് വ്യക്തമായി എനിക്കറിയാം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലോ പറഞ്ഞു നല്ല കുറിപ്പിച്ചോടെന്നല്ല പറയുന്നേ എനിക്ക് പറയാൻ അറിയാമെന്ന് കർത്താവെന്നെ അതിനുവേണ്ടി വിളിച്ചു പറഞ്ഞു ഞാൻ ഈ നാൽപ്പത് വർഷം യുദ്ധസേ വെറുതെ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത വീഡിയോ ഇടാമെന്ന് പറയാ ഉണ്ടെങ്കിൽ അതേ അന്നേ അതിൽ തന്നെ കട്ടിയിടുന്ന പാർട്ടിയാ ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിയാവല്ലോ മനസ്സായില്ലയോ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ തളത്തിക്കളയാവുന്ന ചുമ്മാതാ ഒരു പ്രയോജനവും അറിയാവോ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യമാരോടും മക്കളോടൊരു പടിക്കപ്പുറം ചെന്ന് കഴിഞ്ഞാൽ സിൻഡാവും തന്നെ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പറയും മനസ്സിലായോ തൊണ്ണൂറ് ശതമാനം വീടുകളും മറ്റേ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അടക്കം ഉള്ളരായി തിരുവായിക്ക് എതിർവായല്ലാതിരിക്കുന്ന രണ്ടോ മൂന്നോ മൂന്നോണ്ണൊക്കെ കാണും അല്ലാതെ നിൽക്കുകയില്ല എന്റെ സ്വന്തം കണ്ണില് കണ്ട ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് ഒരു വീട് ചെല്ലുമ്പോൾ ഒരു അപ്പനും മകനോട് വിഷയം അവർ ദേഷ്യം പറഞ്ഞു യു മൈൻഡ് യുവർ ബിസിനസ് മകൻ അപ്പനോട് പറഞ്ഞു ഞാൻ എന്റെ ചെവിക്ക് കേട്ടതാ എന്റെ ചെവിക്ക് കേട്ടതാ യു മൈൻഡ് യുവർ ബിസിനസ് പറഞ്ഞത് തന്റെ പണി നോക്കാൻ പറഞ്ഞതിന്റെ അടുത്തു മനസ്സിലായോ ഞാൻ തറഞ്ഞു ചെയ്ത് അങ്ങനെ ചെയ്യുള്ളൂ അതാ പറഞ്ഞാൽ തന്നോളമായാൽ താണെന്ന് വിളിക്കുന്ന കാലഘട്ടമായി ആർക്കും ആരുടെയും നെഞ്ചിത്തുകയറി കുതിര കയറാനുള്ള അധികാര അധികാരവകാശം ഇടാൻ കൊടുത്തിട്ടില്ല അവരവർക്ക് അവരവർക്ക് സുഖങ്ങൾ പറയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ യു റെസ്യൂട്ട് ഇറ്റ് ഇത്രപാത്രം യേശാവ് പിന്നത്തതിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു എന്നെ കൂടെ അനുഗ്രഹിക്കണേ എന്നെ കൂടെ എങ്ങനെ അനുഗ്രഹിക്കാനാ ദൈവകൃപ അനാവൃതമാക്കി വളയത്തിന് വെളി ചാടി വളയത്തിന് വെളിയിച്ചാടി കാട്ടിൽ വേട്ടു തടി മൃഗങ്ങളോട് സഹകരിച്ചിടന്ന യേശാവിനെ മനുഷ്യത്വം മനുഷ്യത്വമുള്ള ദൈവകൃപയുള്ള യാക്കോട് സഹകരിച്ചു പോകാൻ പറ്റുമോ സാധിക്കുമോ അവനെ വേട്ടയ്ക്ക് പോയ കാട്ടുപോത്ത് പിന്നെ കൂരര് മാനെ ഇങ്ങനെയുള്ള കാട്ടിലെ മൃഗങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് അവർ ജീവിച്ചത് അതിന് കൃപ വേണ്ട അമ്പം വില്ലു ചെയ്യാൻ പിടിച്ചാൽ മതി അതിന് കൃപയുടെ ആവശ്യമേ ഇല്ല എന്നാൽ യാക്കോവിനോട് കൂടാരത്തിൽ പാർക്കാനും സഹകരിച്ചു പോകാനും എന്തോ വേണം ദൈവകൃപ വേണം അതിവന അനാഹമാക്കണം അനാഹൃതമായി കഴിഞ്ഞപ്പോൾ പിന്നെ മുളയ്ക്കുന്നതാണ് വല്ലാത്ത കയ്പ് കയ്പ്പ് മുളച്ചിട്ട് കലക്കമുണ്ടാക്കുക കലക്കമുണ്ടാക്കി കലക്കത്തോടെ പല്ലയും മലിനപ്പെടുത്തുക മലിനപ്പെടുത്തി കഴിഞ്ഞാൽ ദുർനിടപ്പുകാര ദുർ ശേഷം പിന്നെ വായികുന്നതാണ് അവനെ അഭക്തനായി ദൈവം അവന്റെ ജ്യേഷാവകാശവും വിറ്റ് എല്ലാം പോയി എല്ലാം പോയ ശേഷം പിന്നെ അവരെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വരിക അവിടെയും ദൈവം ഏർപ്പെട്ടു യബോ കടവിൽ യാക്കോബ് വരുമ്പോൾ യാക്കോബ് യബോ ഇന്നും ഇരുപത് വർഷക്കാലത്തെ പിന്നെ ഈ പതിനാമിലെ പാർപ്പിന് ശേഷം മടങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് യാക്കോബ് ഭയപ്പെട്ട വരുന്നേ ജേഷ്നെ ഉള്ള ഭയം ഇരുപത് വർഷത്തെ പ്രവാസത്തിന് ശേഷം അതേ ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ ഭയപ്പെട്ടു വരുമ്പോൾ ഈ ദൈവകൃപ അനാവൃതമാക്കിയുമന്റെ കയ്യിൽ കൊടുത്ത് അവനെ അമ്മാനമാടാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം യബൂ കടവന്റെ വാദത്തിൽ വെച്ച് അവന് മുടന്നുകൊടുക്കുകയും ആ മുടന്നുള്ള യാക്കോബ് തോട് കടന്ന് അക്കരെ ചെല്ലുമ്പോൾ ആക്രമിക്കാൻ വന്നവൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചേച്ച് യാത്ര പറഞ്ഞ് അവൻ ആഹാരം കൊടുത്തേച്ച് മടങ്ങി അവന്റെ വസതിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ച് കർത്താവിന്റെ സന്നിയിൽ നിന്ന് നിഷ്കളങ്കമായി ദൈവത്തിന്റെ വേലയ്ക്ക് ചെയ്യുന്നവന് ആപ്പുകയ്ക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലാതെയും വന്നു വന്നുകഴിഞ്ഞാൽ ആ വരുന്നവനെ കെട്ടിപ്പിടിച്ച് കണ്ടത്തിൽ ചുംബിച്ച് ശാപ്പാട് കഴിക്കാൻ ഉള്ള വകം കൂടെ തന്നേച്ച് തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ടൈറ്റസ് സേവിക്കുന്നത് അത് മനസിലായിക്കോണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ഈ യേശാവിനെ കുറിച്ചായി പറയുന്നത് അവന് അഭക്തനായി തീർന്നല്ലോ കാര്യം അറിയാമോ കൃപയെ അനാവൃതമാക്കിയിരുന്നു ഒരിക്കൽ ദൈവകൃപയെ കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ പിന്നെ മാനശാന്തിയിലേക്ക് പുതുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ജീവകാലം മുഴുവൻ എന്നെയും എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ നിലവിളിച്ചോണ്ട് നടക്കുക നാല് കാശന്റെ പ്രയോജനമില്ല എന്നാണ് യേശാവ് നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിയുള്ളവർ ഇത് ഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വീഡിയോ അൽപ്പം നീണ്ടുപോയി സ്വതേയം ക്ഷമിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ സുശ്രൂഷിയിൽ സുവിശേഷയും കൈറ്റസ്ക്രമം ഇടയാറുള്ള താങ്ക് യു